نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنه اذا قال الله ورسوله امرا ان يكون لهم الخيره من امرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്നതാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടി സംഘാടകർ നിശ്ചയിച്ചു തന്നിട്ടുള്ള വിഷയം. നമ്മുടെ വിജ്ഞാനങ്ങളിൽ, ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പല ധാരണകളും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം തിരുത്തിയിട്ടുണ്ട്. കുറേ കാലം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ച ഒരാൾ സലഫി പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ധാരണകൾ തിരുത്തിയ ശേഷമാണ്. ഇവിടെ വന്ന ശേഷവും പല ധാരണകളും അയാൾ തിരുത്തിക്കൊണ്ടിരിക്കും. പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും അവൻ്റെ പഴയ പല ധാരണകളും തെറ്റാണ് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ അയാൾ പഴയ ധാരണകൾ തിരുത്തും. അത് സ്വാഭാവികം മാത്രമാണ്. പഠിക്കാനും വായിക്കാനും തയ്യാറില്ലാത്ത, മുമ്പ് പഠിച്ചതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല, അങ്ങനത്തെ ചില ആളുണ്ട്. അവർക്ക് ഒരു ധാരണയും തിരുത്താണ്ടാവില്ല. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പഠിക്കേണ്ടവരാണ്, പഠിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. മരണം വരെ പഠിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ചലനാത്മകമായ ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ സലഫികൾ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കിയ പലതും കോളേജിൽ നിന്ന് വിട്ട ശേഷം തെറ്റാണെന്ന് മനസ്സിലാക്കി, വീണ്ടും പഠിച്ചപ്പോൾ അതും തെറ്റാണെന്ന് മനസ്സിലായി, ഇന്നിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇരുമ്പൊലൊക്കെ പോലെ മാറാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. കൂടുതൽ തെളിവ് കിട്ടിയാൽ അതാര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്തുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നോളം പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന കുബൂരികൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കെ എം മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ ഇ കെ മൗലവി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. നമുക്ക് മറുപടി പറയാൻ വളരെ എളുപ്പമാണ്. കെ എം മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അപ്പൊ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരായ ഏത് സലഫി പണ്ഡിതന്റെ ഒരബദ്ധം ആര് ചൂണ്ടിക്കാണിച്ചാലും അദ്ദേഹത്തോടുള്ള മുഴുവൻ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തള്ളിക്കളയുന്നവരാണ് നമ്മൾ. ഇമാം ഷാഫിയുടെ ഇന്ന ഹൗലില്ലെ, അതെന്താങ്കൾ എടുക്കാത്തത്? ഇമാം മാലിക്കിന്റെ ഇന്ന ഹൗലില്ലെ, അതെന്താങ്കൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ള മറുപടി അതേ മറുപടിയാണ്, ഇമാം ഷാഫിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ആ പറഞ്ഞത് ഹദീസിന്റെ എതിരാണ് എന്നിങ്ങനെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയ ചരിത്രമാണ് നമുക്കുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ട് ഹൗലുകളുണ്ട്, ഹൗലും ഖദീം ഹൗലും ജദീദ്. പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം. അദ്ദേഹം ആദ്യം കുറേ കാര്യങ്ങൾ പഠിച്ചു, കിട്ടിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പഠിച്ചപ്പോൾ തൻ്റെ പഴയ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരുത്തി. അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. ആളുകൾ എന്താ പറയാ, ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ അത് മാറ്റി പറയുമ്പോൾ ആളുകൾക്ക് എന്താ വിചാരിക്കുക, ഇയാൾക്കൊരു സ്ഥിരതയില്ല, ഇയാളിങ്ങനെ മാറ്റുകയാണല്ലോ, ആളുകളിങ്ങനെ മുനാഫിക്കെന്ന് വിളിക്കൂലേ എന്നൊന്നും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഭയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ധൈര്യപൂർവ്വം അദ്ദേഹം അത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ
അദ്ദേഹം തന്റെ കൂട്ടുകാരനായ അബൂ യൂസുഫിനോട് പറയുന്നുണ്ട്, ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നതൊക്കെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ നീ ഇങ്ങനെ എഴുതി വെക്കാൻ നിൽക്കല്ലേ അബൂ യൂസുഫേ, ഫൈനി അറർ യൗമൻ വാത്രുക്കു ഗദ, ഞാൻ ഇന്നൊരു അഭിപ്രായം പറയും നാളെ ഞാനത് തിരുത്തും, നാളെ ഞാൻ വേറെ അഭിപ്രായം പറയും മറ്റന്നാൾ അത് തിരുത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവ് കിട്ടിയ ഇന്ന് പറഞ്ഞ ഞാൻ നാളെ മാറ്റി പറയും, നാളെ തെളിവ് കിട്ടിയാൽ മറ്റന്നാൾ മാറ്റി പറയും. കാരണം എന്താ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ ഏതെങ്കിലും ധാരണ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ഒട്ടും മടിച്ചു നിൽക്കരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ എളിയ ഈ പഠനകാലത്ത് വായിച്ചു പോയ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ തിരുത്തേണ്ടതായ ചില ധാരണകൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആക്ഷേപങ്ങളുള്ളവരുണ്ടാകാം, എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം, എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. കാരണം തിരുത്താൻ പറ്റാത്തൊന്നുമില്ല. തെളിവ് കിട്ടിയാൽ അതാര് ചൂണ്ടിക്കാണിച്ചാലും, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ ഇപ്പൊ ജൂതന്മാരല്ലേ, ഒരു ജൂതം വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് ഇന്ന ആയത്തിനെതിരാണ്, ഇന്ന ഹദീസിനെതിരാണ്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തും, ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ അത് തെളിയിക്കണം. വെറും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ, സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ നമ്മളെ എതിർക്കുകയോ വിമർശിക്കുകയോ വൈകാരികമായ അത്തരം വിഷയങ്ങളെ സമീപിക്കുകയോ ചെയ്യുന്നവരെ, അതിൽ നമുക്ക് താല്പര്യമില്ല. ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ ഒരു മടിയും നമുക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്താണത്? മാഷാ അല്ലാഹു ഷാ മുഹമ്മദ്, അള്ളാഹു മുഹമ്മദ് ഉദ്ദേശിച്ചാലും നിങ്ങൾ ആളുകൾ പറയുന്നുണ്ടല്ലോ. എടോ ജൂത, നീ പെരും ശിർക്കനല്ലടോ, നീ ഇത് പറയാൻ പാടുണ്ടോ എന്നല്ല നബി ചോദിച്ചത്. നബി സഹാബത്തിനെ വിളിച്ചുകൂട്ടിച്ച് പറയണം നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കണ്ടോ, ജൂതനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അള്ളാഹു റസൂൽ തിരുത്താതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇന്നുമുള്ള നിലപാട് അതാണ്. ഞാൻ ചില വിഷയങ്ങളിലേക്ക് നേർക്ക് നേരെ പ്രവേശിക്കുകയാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കണം എന്നുള്ളത് അല്ലേ. മുമ്പൊക്കെ പഠിപ്പിച്ചിരുന്നത് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും വേണമെന്നാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇഖാമത്തില്ല, ബാങ്കേ ഉള്ളൂ എന്നാണ് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് 7 മക്കളുണ്ട്, 6 മക്കളെ ചെവിയിലും ബാങ്ക് വിളിച്ചാളാ ഞാൻ. പക്ഷേ പിന്നീട് മനസ്സിലായി ആ ഹദീസ് മുഴുവൻ ളഈഫാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള 4 ഹദീസുകളും ദുർബലമാണെന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാമത്തെ കുട്ടിക്ക് ബാങ്ക് വിളിച്ചിട്ടില്ല. കാരണം ഹദീസ് ളഈഫാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനത് തിരുത്തി. അപ്പോ കുട്ടി ജനിച്ച കുട്ടിക്ക് ബാങ്ക് വിളിക്കാന്നുള്ള സുന്നത്ത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചേതാകർമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില ആളുകൾ പറയും അതൊരു സുന്നത്തല്ലേ, പറയലെന്നെ സുന്നത്ത് അല്ലയാണെന്ന. അപ്പോ ഫിഖ്ഹിലുള്ള സുന്നത്താണ് ചില ആളുകളൊക്കെ അതിന് അർത്ഥമാക്കുന്നത്. അതായത് എടുത്താ കൂലിണ്ട്, പോയിച്ചാ ശിക്ഷ അല്ല, ഇപ്പൊ വേണമെങ്കിൽ മുറിച്ചാ മതി. ഏയ്, അന്ന് ആരെങ്കിലും ഒരാൾ ഒരു കുട്ടി നിന്ന് അങ്ങനെയും കിടക്കട്ടെ, പഴയ വല്യപ്പാരുമായി, നമ്മളൊക്കെ വല്യപ്പ 1000-ഉം 1000-ഉം ഒക്കെ ആണല്ലോ, ഒന്ന് അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ചെറുക്കൻ ആട്ടി പിടിച്ചപ്പോ കിട്ടായിട്ടാണ് വിട്ടാളിഞ്ഞ്, ഒന്ന് അങ്ങനെയും കിടക്കട്ടെ ഇല്ല. എന്താ അത് ഫറളാണെന്നാണ് നമ്മളെ മനസ്സിലുള്ളത്, പറയുന്നത് സുന്നത്താണെങ്കിലും. അപ്പൊ അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സുന്നത്തും മിൻ സുനനിൽ അംബിയായി, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒരു ചര്യ എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ എടുത്താ കൂലുള്ളതും ഒഴിച്ചാ ശിക്ഷല്ലാത്തവരുടെ ഫിഖിലെ ലോക്കൽ സുന്നത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കാതുകുത്തൽ സുന്നത്താണ്, മൂക്കുകുത്തൽ സുന്നത്താണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും സുന്നത്തല്ല. കാതുകുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി അതിന് പ്രേരിപ്പിക്കുകയോ നബി സ്വന്തം പെൺമക്കൾ കുത്തി കാണിക്കുകയോ ചെയ്തായിട്ട് ഞാനൊരു ഹദീസ് കണ്ടിട്ടില്ല. ഈ കണ്ടോലുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ കാത് കുത്തിയതായി നൽകുന്ന ചില സൂചനകൾ ഹദീസിലുണ്ട്. പെരുന്നാളിന് റസൂലുള്ള പെണ്ണുങ്ങളെ പോയി പ്രസംഗിക്കുകയും ബിലാല് ആഭരണങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തപ്പോൾ അവരെ കാതിലുള്ളത് എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഓട്ടതൊളിച്ചിട്ടതാവാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടതും ചിലപ്പോൾ മുടിപ്പിന്നുമെന്ന് ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയിട്ടതൊക്കെ ആയിക്കൂടാതൊന്നുമില്ല. ഏതായാലും അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഏതായാലും ഒരു തൊള തുളക്കാന് അവിടെ അനുവാദമുള്ളൂ. ഇന്നിപ്പോ കാതിന് ഒരുപാട് തുളയാണ്, മേക്കാത് അതിന്റെ മേലക്കാത് തൂങ്ങനെ തൂക്കിയിട്ട് ഈ പൊന്നൊക്കെ പാടെ തൂങ്ങിയിട്ട് ചെവി അറ്റുപോകാണ്ടാക്കാൻ വേണ്ടി ഇതുമൊന്ന് സ്റ്റേ കൊടുക്കലാ മുടിപ്പിന്നുമൊക്കെ അല്ലേ. ഇതിനൊന്നും യാതൊരു തെളിവില്ല. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ വരുന്ന കാലത്ത് കാതുകുത്ത് കല്യാണം തന്നെ ഉണ്ടായിരുന്നു, സുന്നത്ത് കല്യാണം പോലെ തന്നെ. പെൺകുട്ടിയുടെ കാത് കുത്താൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി നല്ല ചോറും ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ആ കുത്തുമ്പോൾ വീഴുന്ന ചോര അത് ചവിട്ടിയാ നേരെ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചത് മനസ്സിലായില്ലേ. അങ്ങനെ കാതുകുത്ത് കല്യാണം, അതിനെതിരിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആ കല്യാണം എടുത്തുപോയി.
അതുകൊണ്ട് കാത് കുത്തണമെങ്കിൽ കുത്താം, അത് ജായിസാണ് എന്നല്ലാതെ കാത് കുത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ആൺകുട്ടിയുടെ സുന്നത്ത് പോലത്തെ ഒരു കാര്യമാണ് പെൺകുട്ടിക്ക് കാത് കുത്തണം വിചാരിക്കേണ്ട. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കാത് കുത്തിയില്ല വെച്ചിട്ട് ഇസ്ലാമികമായിട്ട് അത് യാതൊരു കുറവുമല്ല. പിന്നെ മൂക്ക് കുത്തലുണ്ട് കർണാടകത്തിലും മറ്റൊക്കെ, അതെല്ലാം അന്യ സമുദായങ്ങളിൽ നിന്ന് പകർന്നതാണ്, അനാവശ്യമായ അംഗഭംഗം എന്നല്ലാതെ അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. മറ്റൊരു കാര്യം, സ്ത്രീകൾ കാർത്തവുള്ള സമയത്ത് ഖുർആൻ ഓതിക്കൂടാ എന്നൊരു ധാരണ നമ്മളെ സ്ത്രീകൾക്കുണ്ട്. അത് ശരിയല്ല. മുസാഫ് തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളത്, മനസ്സിലായില്ലേ? മനപ്പാടമുള്ള ഖുർആനോ മനപ്പാടമുള്ള ദിക്റുകളോ ചൊല്ലുന്നതിന് യാതൊരു ആക്ഷേപവും ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മനപ്പാടമുള്ള ഖുർആൻ അവർക്ക് ഓതാം, മുസാഫ് തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ തർക്കമുള്ളൂ. അത് തൊടാതിരിക്കലാണ് സൂക്ഷ്മത എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, അഹങ്കാരമില്ലാത്തവർക്കൊക്കെ വസ്ത്രം താഴ്ത്തിയിട എന്ന് ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ആളുകൾക്കൊക്കെ വസ്ത്രം താഴ്ത്തിയിടുന്ന ഇഷ്ടമാണ്. ആളുകൾക്ക് ഇഷ്ടമുള്ള ഫത്വ കൊടുത്തിട്ട് ആളെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രം ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും അഹങ്കാരമില്ലാത്തവർക്ക് താഴ്ത്തിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പലപ്പോഴും ആളുകൾക്ക് ഫത്വ കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിന് പറയൽ എന്താന്ന് വെച്ചാല്, അബൂബക്കർ സിദ്ദീഖിന് നബി അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തുള്ളോ, ഒരു ഇളവ് കൊടുത്തുള്ളോ? യഥാർത്ഥത്തിൽ എന്താ സംഗതി എന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ജറ സൗബഹു ഖുയല ലം യൻദുറില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ആരെങ്കിലും അഹങ്കാരത്തോടെ തന്റെ വസ്ത്രം നിലത്ത് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല വസ്ത്രം താഴ്ത്തിയിട്ടാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ നോക്കുന്നതല്ല. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖിന് വല്ലാത്ത വിഷമായി. അല്ലാ നോക്കൂല എന്ന് പറഞ്ഞാൽ പിന്നത്തെ കഥ പറയാണ്ടോ? ഫഖാല ലഹു അബൂബക്കർ യാ റസൂലല്ലാ നബിയെ, ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില സന്ദർഭത്തിൽ എന്റെ വസ്ത്രം ചിലപ്പോ നെരിയാണിക്ക് താഴെ പോകാറുണ്ട്. താങ്കൾ അത് അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ലോ. കണ്ടോ, ഇതാണിപ്പോ തെളിവ്. ഇത് എന്താ പെണ്ണത്? അബൂബക്കർ സിദ്ദീഖ് സാധാരണ തുണി താഴ്ത്തി കൊടുക്കുന്ന ആളാണോ? അല്ല, സാധാരണ തുണി കയറ്റി കൊടുക്കുന്ന ആളാണ്. ശ്രദ്ധിക്കാതെ ചിലപ്പോ നിര്യാണിക്ക് താഴെ പോകലുണ്ട്, അത് കുറ്റമാണോന്നാ ചോദ്യം. അപ്പൊ നബി പറഞ്ഞു, താങ്കൾ അത് അഹങ്കാരത്തോടെ താഴ്ത്തിയിടുന്നല്ലോ. ഇന്നിപ്പോ തെളിവാക്കുന്നതിനാ, കരുതിക്കൂട്ടി പാന്റ് നീളം വെപ്പിക്കുക, കരുതിക്കൂട്ടി താഴെ തുണി എടുക്കുക. എന്നിട്ട് ചോദിച്ചാൽ പറയും, ഏ എനിക്ക് അഹങ്കാരമൊന്നുമില്ല. ഏത് കിബറിനാണ് എനിക്ക് കിബറുണ്ട് എന്ന് സമ്മതിക്കുക? ഏറ്റവും വലിയ കിബറിനോട് പോയിട്ട് നിങ്ങൾക്ക് എന്താ കുറച്ച് കിബറുണ്ടല്ലോ, എനിക്ക എന്നെ പോലെ നിലയുള്ള ആളുണ്ടോ എന്നാ ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ആരും സമ്മതിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞ തെളിവല്ല, കരുതി കൂട്ടി തുണി താഴ്ത്തിയിരിക്കുന്നവർക്ക് തെളിവല്ല. ഇപ്പൊ പാന്റിനും ബെൽറ്റിനും ഒക്കെ ഉള്ള തൊള നോമ്പ് 20 കഴിഞ്ഞപ്പോഴത്തെ ഏതാണ്ട് ആളുകൾക്ക് പഞ്ഞുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പൊന്തിച്ചോണ്ടിരിക്കേണ്ടി വരും. അത് റമദാൻ കഴിഞ്ഞ് ശവാലിൽ 10-15 അങ്ങനെ മേക്കപ്പ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ അറിയാതെ താന്നു പോയാൽ അത് കുറ്റല്ലാന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായി? അല്ലാതെ കരുതി കൂട്ടി തുണി താഴ്ത്തിയെടുക്കുന്നതിന് യാതൊരു തെളിവും അതില്ല. മാത്രല്ല, വസ്ത്രം നെര്യാണിക്ക് താഴെ പോയാൽ അത് തന്നെ അഹങ്കാരമാണ്. വസ്ത്രം താഴ്ത്തി കൊടുക്കുന്നത് നീ സൂക്ഷിക്കണം, അത് തന്നെ അഹങ്കാരത്തിൽ പെട്ടതാണ്. അപ്പൊ ഒരാൾ നെര്യാണ്ടതായ വസ്ത്രം എടുത്തിട്ട് എനിക്ക് അഹങ്കാരമില്ല എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമല്ല, അഹങ്കാരം ഉണ്ട് എന്ന് അവന്റെ മുഖത്ത് എഴുതി വെച്ചത് പോലെയാണ് അവന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ പോയത്. മനസ്സിലായില്ലേ? മാത്രല്ല, അഹങ്കാരമില്ലാത്തവർക്കൊക്കെ താഴ്ത്തിയെടുക്കാന്നുണ്ടെങ്കിൽ റസൂൽ തുണിക്ക് അതിർത്തി നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, ഒരു മുഅ്മിനിന്റെ വസ്ത്രം അത് കണങ്കാലിന്റെ മധ്യത്തിലാണ്, മുട്ടുകാലിന്റെയും നെര്യാണിന്റെയും നടുക്ക്, അതാണ് അതിർത്തി. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലാ ഹറജ ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ, അവിടെ മുതൽക്ക് നെര്യാണി വരെ കുറ്റമില്ല. അതോ അതാ എക്സംഷൻ, മനസ്സിലാക്കിയച്ചോ? എക്സംഷൻ മനസ്സിലാക്കണമെങ്കിൽ റൂൾ എന്താന്ന് ആദ്യം അറിയണം. റൂൾ എന്താ? നടുക്ക് കണങ്കാലിന്റെ മധ്യത്തിലാണ് തുണിന്റെ അതിർത്തി, അവിടെ മുതൽ നെര്യാണി വരെ എക്സംഷനാണ്, അതുവരെ താഴ്ത്തിരുന്നതിന് കുഴപ്പമില്ല. മാസ്ഫലൽ കഅബൈൻ ഫഹുവ ഫിന്നാർ, നെര്യാണിക്ക് താഴെ പോയാൽ അത് നരകത്തിലാണ്. അത് കാലിഞ്ചായാലും ശരി, ഒരിഞ്ചായാലും ശരി. ചില ആളുകളെ വിചാരം നിലത്ത് തട്ടൂല, എന്റെ ഷൂ നല്ല ഹീലുള്ളതുകൊണ്ട് നിലത്ത് തട്ടൂല, നിലത്ത് തട്ടാൻ ഞാൻ പോരേൻ, പോയത്തക്കാരൻ്റെ എന്നല്ലാതെ വേറൊന്നും അതിനെ പറ്റി പറയല്ല. ചില പോയത്തക്കാരൻ എന്ത് ചെയ്യുന്ന അറിയോ? നിസ്കരിക്കുമ്പോ മാത്രം മടക്കി വെക്കും. ഒന്നുണ്ടാക്കാൻ മടക്കിയിട്ട് അത് നീർത്താൻ മറക്കണോനെ പറ്റി അല്ലേ പറഞ്ഞിട്ടോ? നിസ്കരിക്കുമ്പോ മാത്രം നെര്യാണിക്ക് താഴെ മേന മടക്കിയൊക്കെ, നിസ്കാരം കഴിഞ്ഞാൽ അങ്ങ് താത്തിടുക, അങ്ങനത്തെ ഏർപ്പാടുണ്ട്. അപ്പൊ നിസ്കാരത്തിന് മാത്രം പൊന്തിച്ചാൽ മതി എന്നാണ് അപ്പോഴത്തെക്കാരന്റെ വിചാരം. ശരിയല്ല, എല്ലാ സമയത്തും നെര്യാണി കാണണം, അങ്ങനെയായിരിക്കണം നമ്മുടെ പാന്റും നമ്മുടെ തുണിയും ഒക്കെ.
ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ വളരെയേറെ വിനയുള്ള വ്യക്തിയായിരുന്നു. മറർത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇസാരി ഇസ്തിർഖാഉൻ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടെ കടന്നു പോയപ്പോൾ എന്റെ തുണി അല്പം താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഫഖാല യാ അബ്ദുള്ളാ ഇർഫ ഇസാരക, അബ്ദുള്ള റളിയല്ലാഹുവിനെ നബി വിളിക്കുകയാണ്, അബ്ദുള്ള തുണി കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞു. ഫറഫഅതുഹു, അപ്പൊ ഞാൻ കുറച്ച് കയറ്റി. തുമ്മ കലസീദ്, ഇനിയും കയറ്റി കൊടുക്കുന്നു. ഫസിത്തു, വീണ്ടും ഞാൻ കയറ്റിയെടുത്തു. ഫമാസിത്തു അതഹറാഹാ ബഅദു, പിന്നെ ഞാൻ ആ കയറ്റി കൊടുത്ത ആ സ്ഥലമാണ് ഞാൻ പിന്നെ എപ്പോഴും തെരഞ്ഞെടുക്കാറുള്ളത്. ഫഖാല ബഅദുൽ ഖൗം, അപ്പൊ കേട്ട് നിൽക്കുന്ന ചിലർ ചോദിച്ചു, ഇലായിൻ, എവിടത്തോളാ അത് കയറ്റേണ്ടത്? ഫഖാല ഇലാൻ സാഫി ശാഖയിൽ, കണങ്കാലിന്റെ മധ്യത്തിലേക്ക്. കണ്ടോ, അപ്പൊ അഹങ്കാരം ഒട്ടുമില്ലാത്ത വ്യക്തിയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു. അദ്ദേഹത്തെയാണ് അങ്ങാടിയിൽ തടുത്ത് നിർത്തിയിട്ട് അള്ളാഹു റസൂൽ തുണി കയറ്റി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അബ്ദുള്ളക്ക് അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളല്ലേ ഇബ്നു ഉമർ, സാരല്ല എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് അഹങ്കാരമില്ലെങ്കിൽ അഹങ്കാരത്തിന്റെ കുറ്റത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലാതെ, തുണി താത്തി കൊടുത്താൽ വസ്ത്രം താഴെ പെയിന്റ് താഴെ പോയാൽ അതിന്റെ കുറ്റം നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹുവിനു അത് പറഞ്ഞോ, നബിയെ എനിക്ക് അഹങ്കാരമൊന്നുമില്ല, പിന്നെന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണേ? ഏതെങ്കിലും സഹാബി അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചില ആളുകൾ പറയണ്ട് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നൊക്കെ സലഫി പണ്ഡിതന്മാര് പറഞ്ഞാൽ. ഏതാണോ ഈ സലഫി പണ്ഡിതൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? താബിഉത് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാ സലഫ് എന്ന് പറഞ്ഞ സലഫിൽ ഒന്നാമത്തത് സഹാബികളാ. സഹാബികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഇവരെ പോലത്തെ ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും, ഈജിപ്തിൽ ജീവിച്ച ചില ആളുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജീവിച്ച ചില ആളുകൾ. അവർ വ്യാഖ്യാനിച്ച ദീനിൽ നമുക്ക് തെളിവല്ല, സഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? അതാണ് യഥാർത്ഥം നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ സലഫികളാണ്, സലഫ് എന്നതാണ് എന്നതിന്റെ അർത്ഥം നല്ലവരായ നമ്മുടെ മുൻഗാമികൾ എന്നാണ്. മുൻഗാമി എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മൂന്ന് തലമുറയിൽപ്പെട്ട സഹാബികളാണ്. അതുപോലെ തന്നെ താടി വളർത്തുന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അത് സുന്നത്തൊന്നുമില്ല, വേണമെങ്കിൽ വളർത്തിയാൽ മതി. മുമ്പൊക്കെ താടി വളർത്തിയ പലരൂപ്പ താടി വടിച്ചിട്ടാണ് നടക്കണേ, ആരോടുള്ള ദേഷ്യം തീർക്കണി, ആരോടാ താടി വളർത്താൻ പറഞ്ഞ്, ഞാൻ വടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നല്ല നിവൃത്തിയുണ്ടപ്പോ അതിനൊക്കെ. റോട്ടിന്റെ ഒക്കെ തിരുന്നിട്ട് ഒരുത്തം മലവിസർജനം നടത്തുക, അപ്പോ അങ്ങനെ തിന്നുകയാണ് ഓന്റെ ചെങ്ങായി. ഈ റോഡിന്റെ ഒക്കെ തിന്നിട്ട് ഇത് ചെയ്യുകയും ചെയ്യാം, അതിന്റെ ഒപ്പം തിന്നും. ഞാൻ അതിൽ ഒപ്പിയെടുത്തൊന്നും ചെയ്യാം, എന്താ കാട്ടി വെച്ചില്ലേ? ആ ജാതി വാശിയാണ് ഇപ്പൊ താടി വടിക്കാർക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇവരാര് ഏത് മൗലവിന്റെ അടുത്ത് പോയി കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും താടി വടിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വേണ്ട. സഹാബികൾ ആരെങ്കിലും പഠിച്ചിടണോ? ഒരൊറ്റ സഹാബിയെങ്കിലും താടി വടിച്ചെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കുറെ കിതാബുകളും ഹദീസിന്റെ എന്തൊക്കെ ഉണ്ടാവും. കണ്ടോരും വലിയ മുഹദ്ദിസീങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരും, അള്ളാഹിന്റെ റസൂൽ താടി പഠിച്ചത്, സഹാബത്ത് താടി പഠിച്ചത്, സഹാബികൾ ആരെങ്കിലും താടി പഠിക്കാൻ വേണ്ടി ഫത്വ കൊടുത്തത് നിങ്ങളൊന്ന് തെളിയിക്കണം. ഒരൊറ്റ സഹാബി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല. എന്നിട്ടിപ്പോ എന്തെല്ലാം ന്യായങ്ങളാണ് സുഹൃത്തുക്കളെ, അതൊരു സുന്നത്തല്ലേ, അതിന്റെ കൂലി പോകുന്നല്ലേ ഉള്ളൂ എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ വഅഹ്ഫിസ് ശവാരിബ്, നബി പറയാണ് നിങ്ങൾ മുശ്രിക്കുകളോട് എതിരാകണം, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുകയും മീശ നല്ലവണ്ണം വെട്ടുകയും വേണം. മീശ വടിക്കലില്ല കേട്ടോ, നല്ലവണ്ണം എടുക്കുക എന്നാണ് ഇഹ്ഫ എന്ന് പറഞ്ഞ അർത്ഥം. വഫറ എന്ന് പറഞ്ഞാൽ കസറ എന്ന അർത്ഥം, സമൃദ്ധമായി വളർത്തുക. അഹ്ഫ എന്ന് പറഞ്ഞാൽ ബാലഗ ഫീ അഖ്ദിഹിന, നല്ലവണ്ണം എടുക്കുക. മാത്രമല്ല നബി അങ്ങനെ കൽപ്പിച്ചു തന്നെയുണ്ട്, അമറ ബി ഇഹ്ഫ ഇശവാരിബി വഇഹ്ഫ ഇല്ലിഹ, താടി സമൃദ്ധമായി വളരുന്നതുവരെ അതിനെ വിട്ടേക്കുവാനും അതുപോലെ തന്നെ മീശ നല്ലവണ്ണം വെട്ടുവാനും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ ജുസ്ജുശവാരി, നിങ്ങൾ മീശ വെട്ടുക, ജസ്സാദന ഖത എന്നർത്ഥം. വാർഹുല്യഹ, താടിയെ നിങ്ങൾ വിടുക. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ അഗ്നി ആരാധകരോട് എതിരാകണം. ഇതെല്ലാം കൽപ്പനകളാണ്. ഈ കൽപ്പന, കൽപ്പനയെ സംബന്ധിച്ച് ഉസൂലിന്റെ നിയമം, കൽപ്പന ഓ അസിലിയായിട്ട് അത് വുജൂബിനാണ്. ഏതൊരു കൽപ്പനയും അത് വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. നിർബന്ധത്തിനല്ലെങ്കിൽ അത് നിർബന്ധത്തിനല്ല എന്ന് തെളിയിക്കുന്ന വേറെ തെളിവ് ഉണ്ടായിരിക്കണം. ഈ കൽപ്പന നിർബന്ധത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാരണം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും താടി വടിച്ചിട്ടില്ല, സ്വഹാബികൾ ആരും താടി വടിച്ച് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാരൊക്കെ ഇത് വുജൂബാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ നമ്മളിപ്പോ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. കെ എം മൗലവി എന്ന പേരിൽ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ പുസ്തകം യുവത അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കെ എം മൗലവി 1959 തന്റെ നാലാമത്തെ ഹജ്ജിന് വേണ്ടി പോയപ്പോ സൗദി അറേബ്യയിലേക്ക് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൽ ഉള്ളത് എന്താണെന്നോ, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് വലിയ മതിപ്പോടെ കാണുന്നവരാണ്,
യഥാർത്ഥ ഇസ്ലാമിക ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും അത് നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കേട്ടോ, കെ എം മൗലവി 1959 കൊടുത്ത നിവേദനത്തിലുള്ളതാ. സൗദി അറേബ്യയിൽ താടി വടിച്ചു കൊടുക്കുന്ന ബാർബർ ഷാപ്പുകൾ ഉള്ളത് അത് തെറ്റാണ്, ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും താടി വടിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് കെ എം മൗലവി എന്ന പുസ്തകത്തിലുണ്ട്, യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കെ കെ മുഹമ്മദ് കരീമാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റേഡിയോയിൽ മ്യൂസിക് കേൾക്കുന്നു. ഞങ്ങളെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും മ്യൂസിക്കിനെതിരാണ് എന്നും ആ നിവേദനത്തിലുള്ളതായി ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ കെ എം മൗലവി വരെയുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ ഓരോരുത്തരും എടുത്തു നോക്കിക്കോളി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് കെ എം മൗലവി വരെ, ഷെയ്ഖ് ഫൗസാൻ ആകട്ടെ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹുസൈമീൻ ആകട്ടെ, ഷെയ്ഖ് ഇബ്നു ബാസ് ആകട്ടെ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി ആകട്ടെ, എല്ലാ സലഫി പണ്ഡിതന്മാരും അവരുടെ ശിഷ്യന്മാരെല്ലാവരും താടി വളർത്തൽ വുജൂബാണ്, നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ്. എന്ന് മാത്രമല്ല അല്ലിഹ്യത്ത് ഫീ നദ്റുദ്ദീൻ എന്ന ഷെയ്ഖ് അൽബാനിയുടെ പുസ്തകത്തിൽ നാല് മദ്ഹബിലും താടി വടിക്കൽ ഹറാമാണെന്ന് അദ്ദേഹം നഖൽ കൊടുത്തത്, ഉദ്ധരണികൾ കൊടുത്ത് തെളിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി നാല് മദ്ഹബിലും പ്രബലമായ അഭിപ്രായം താടി വടിക്കൽ ഹറാമാണ് എന്നാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താടി വെക്കണം എന്നുള്ളത്. മാത്രമല്ല ചില ആളുകൾ ഇപ്പോൾ വേറെ ചില ന്യായങ്ങൾ പറയാണ്. മീശ നീട്ടി വളർത്തുന്ന ചില ആളുകൾ താടി പറ്റ പഠിച്ചിട്ട് മീശ എല്ലാം നീട്ടി വളർത്തും, വല്ല നായരാ നമ്പൂരിയാൻ തോന്നും കണ്ടാൽ അല്ലേ. മുസ്ലിമിന്റെ ഒരു ചിഹ്നം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, ഇന്ന അഹ്ലൽ കിതാബ് യഖുസ്സൂന അസാനീനഹും വയുഫിറൂന സിബാലഹും, നബിയെ വേദക്കാർ അവരുടെ താടി വെട്ടുകയും അതുപോലെ മീശ നീട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നബി പറഞ്ഞു, ഖുസ്സൂ സിബാലക്കും, നിങ്ങൾ നിങ്ങളുടെ മീശ വെട്ടണം, വവഫിറു അസാനീനക്കും വഖാലിഫു അഹ്ലിൽ കിതാബ്, നിങ്ങൾ മീശ വെട്ടുകയും താടി വളർത്തുകയും വേണം, അഹ്ലി കിതാബിനോട് നിങ്ങൾ എതിരാകണം. ഇവിടെയാണ് ഇപ്പൊ പ്രധാന പോയിന്റ്. കണ്ടോ, എല്ലാ ഹദീസിലും അഹ്ലി കിതാബിനെതിരാകണം, മുശ്രിക്കുകൾക്കെതിരാകണം, മജൂസികൾക്കെതിരാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അഹ്ലി കിതാബും താടി വെക്കുന്നുണ്ട്, ഹിന്ദുക്കളും താടി വെക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മക്ക് ഇനി വെട്ടാം. അതാണ് ഇപ്പോഴത്തെ പുതിയ ഗവേഷണം. ഞാൻ ചോദിക്കട്ടെ, ജൂതന്മാരിലും ക്രിസ്ത്യാനികളും എത്ര ശതമാനം ആളുകൾ താടി വളർത്തുന്നുണ്ടെന്ന്? 5% ഉണ്ടാവുമോ? ഇവിടുത്തെ ഹിന്ദുക്കളിൽ 5% ഉണ്ടാവുമോ? അല്ലേ, 95% പഠിക്കുന്ന. അപ്പൊ ഭൂരിഭാഗം ആളുകൾ ഇന്നും അമുസ്ലിങ്ങളും മുസ്ലിക്കുകളും താടി പഠിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവരോടെതിരാവുക എന്ന തത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മജൂസികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ജൂതന്മാരാകട്ടെ, അവരാരും മതപരമായൊരു കടമ എന്ന നിലക്ക്, മതപരമായൊരു സുന്നത്ത് എന്ന നിലക്ക് അവരാരും താടി വളർത്തുന്നില്ല. പള്ളിയിൽ അച്ഛന്മാര് വരെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നത് അല്ലേ. ഹിന്ദുക്കളിൽ അല്പം ചില സന്യാസിമാർ വെച്ചിട്ടുണ്ടാവും, പിന്നെ വേറെ വല്ലവരും വല്ല പ്രേമനൈരാശ്യം കൊണ്ടൊക്കെ ഇങ്ങനെ ഓളെ കിട്ടിയിട്ടേ താടി ഓടിക്കുള്ളൂ, അങ്ങനെയൊക്കെ വെച്ചോലൊക്കെ ഉണ്ടാവും. മതപരമായ ചടങ്ങ് നിലയ്ക്ക് വെച്ചാൽ ആരാള്, അല്ലെങ്കിൽ പിന്നെ സിനിമാക്കാർ അഭിനയിച്ചിട്ടുണ്ട്, അനുകരിച്ചിട്ടുണ്ടാവും. ഏയ്, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ താടി വളരും, എങ്ങനെ വരും? മമ്മൂട്ടി മോഹൻലാലും താടി വെച്ചാൽ മതി, നിറയെത്തി ചെറുപ്പക്കാർക്ക് താടിയായി. ആ മുഹമ്മദ് നബി വെച്ചു എന്നറിയുമ്പോൾ മാത്രമേ അവർക്ക് ആക്ഷേപമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആ രൂപത്തിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സത്യനിഷേധികൾക്ക്, മുശിരിക്കുകൾക്ക് എതിരാവുക എന്ന തത്വം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, മുശിരിക്കുകൾ താടി വളർത്തിയാലും നമ്മളെ താടി വളർത്തലല്ല, അവര് മീശയും വളർത്തും അതിന്റെ ഒപ്പം. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളെ താടി വളർത്തൽ എങ്ങനെയാണ്? മീശ വെട്ടിക്കൊണ്ടുള്ള താടി വളർത്തലാണ്. അതാരും ചെയ്യുന്നില്ല ലോകത്ത്, അത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ പോലെ താടി വളർത്തുന്ന ഒരു മുശ്രിക്കൂല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തത്വം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് താടി വളർത്തണമെന്ന കൽപ്പന വുജൂബിനാണെന്നാണ് സലഫി പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് കേവലം സുന്നത്താണ്, പഠിച്ചാലും കുട്ടല്ല, വെച്ചാലും കൂലില്ല എന്ന രൂപത്തിലേക്ക് നടക്കേണ്ടതില്ല എന്ന് മാത്രമല്ല വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുളക്കണീന്, ഈ താടി നന്ന, ഇവിടെ ഈ ചുണ്ടിന്റെ താഴെ മുളക്കണീന് മാത്രമേ പറയുള്ളൂ, ചില ആൾക്ക് അവിടെ ഉണ്ടാവുള്ളൂ, അതുപോലെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഈ മീശ കവിളത്ത് മുളക്കുന്നതെല്ലാം, കവിളത്തും താടിയിലും മുളക്കുന്നത് എല്ലാത്തിനും പറയുന്ന പേരാണ് ലിഹ്യത്ത് എന്നുള്ളത്. അത് ഭാഷാ പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ട് വേണ്ടി വന്നാൽ നമുക്ക് അത് വേണ്ടി വരുന്ന സമയത്ത് തെളിയിക്കാവുന്നതാണ്. പിന്നെ പറയുന്ന താടി വെച്ചതിന് കൂലി പറഞ്ഞ ഒറ്റ ഹദീസ് ഉണ്ടോ? ഞാൻ ഷെയ്ഖ് അബ്ദുസ്സമദ് കാത്തിബിനോട് ചോദിച്ചു, ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു പുതിയ വാദം, താടി വെച്ചതിന് ഇന്നാലിന്റെ കൂലിണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഇല്ല. അമൂബരി ചോദിച്ചു, ഔറത്ത് മറച്ചതിന് കൂലിയുള്ള ഹദീസ് ഒന്ന് കാണിച്ചു തന്നാണ്. ഞാൻ ഔറത്ത് മറക്കണ്ട, കൂലില്ലല്ലോ. ഔറത്ത് മറച്ചതിന് കൂലി കാണിച്ചു തരുന്ന ഹദീസ് കൊണ്ടുവന്നവരെ ഞാൻ തുണി എടുക്കൂലറിഞ്ഞ നിവൃത്തിയൊന്നുമില്ല, ഭ്രാന്തി എന്നല്ലാതെ. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചാൽ തന്നെ അതിന് കൂലി കിട്ടും.
അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. അതിന് കൂലി പ്രത്യേകം പറയണമെന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചതിനുള്ള കൂലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വീകരിച്ചതിനുള്ള കൂലി നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം ഇതൊക്കെ വിശദമായി പറയേണ്ടതിന്റെ സമയമില്ലാത്തതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും ഉപ്പയും ഒക്കെ മുസ്ലിമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഖുറാഫികൾ മാത്രമല്ല, നമ്മളെ കൂട്ടത്തിലെ ചില ഖുറാഫികളും. ഏയ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാനെ പറ്റി അബ്ദുല്ലാ എന്നവർ, ആമിന ബിബി റാ റളിയല്ലാഹു അൻഹാണ് അങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എന്താ നിങ്ങൾക്ക് കേൾക്കണോ? റസൂലുള്ളാന്റെ വാപ്പ മുസ്ലിമല്ല, ഉമ്മി മുസ്ലിമല്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ പ്രസംഗിച്ച ഒരു സുല്ലമി എന്നെ പറഞ്ഞെന്ത്, ഓ ഹാവിയിൽ സുയൂത്തി പറഞ്ഞാണ്, കട്ട ഖുറാഫിയ സുയൂത്തി. ഏയ് അയാള് ഇതിനെ ന്യായീകരിച്ചിരിക്കാം. റസൂലിന്റെ ഹദീസ് ഉണ്ടാകുമ്പോ പിന്നെ സുയൂത്തി നോക്കണോ? ഇന്നാബി വാബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണെന്ന് റസൂൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലോ, ഒരാളിങ്ങനെ വന്നിട്ട് നബിയോട് ചിന്റെ വാപ്പ എവിടെയാണ്? അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ എന്ന് പറഞ്ഞു നിങ്ങളെ വാപ്പ നരകത്തിലാണല്ലോ. ഇയാൾക്ക് വലിയ സങ്കടം, ചോദിക്കേണ്ടിന്നിലാണായി. ഇയാളിങ്ങനെ സങ്കടത്തെ തിരിച്ചു പോകുമ്പോ നബി ഇങ്ങനെ തിരിച്ചു വിളിച്ച്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്റെ വാപ്പി നരകത്തില, നിങ്ങളെ വാപ്പി നരകത്തിലാണ് എന്ന് പറഞ്ഞു. ഇത് സഹിഹായ ഹദീസാണ്, മനസ്സിലായില്ലേ? അതിന് ഖുറാഫികൾ ഇപ്പൊ എന്താ പറഞ്ഞോ, അവിടെ അബ് എന്ന് പറഞ്ഞാൽ എളാപ്പ എന്നർത്ഥം. ഏയ് ഒരബിന് എളാപ്പി, ഒരബിന് വാപ്പിയും. അപ്പൊ എന്റെ എളാപ്പി എന്റെ വാപ്പി നരകത്തിലാണ് എന്ന് ഞാൻ നേരെ മറിച്ചും പറഞ്ഞൂടെ. ഏയ് എന്റെ വാപ്പി എന്റെ എളാപ്പി നരകത്തിലാന്ന് പറഞ്ഞൂടെ. അതൊക്കെ ഇവരുണ്ടാക്കുന്നതാണ്. മാത്രമല്ല ദലായിലുണ്ട് പോയി ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, നബിന്റെ ഉമ്മയും ബാപ്പയും ബിംബങ്ങൾ ആരാധിച്ചിരുന്നു. മനസ്സിലെ? ഇപ്പൊ ഇബ്രാഹിം നബിന്റെ ബാപ്പ ബിംബ കച്ചവടക്കാരനെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു പുകിലുമില്ലല്ലോ, കാരണം ഖുർആനാണല്ലോ, തട്ടാൻ പയ്യല്ലോ. ഏയ് ആ ഇബ്രാഹിം നബിന്റെ ബാപ്പ ബിംബങ്ങൾ ഉണ്ടാക്കി വിറ്റിയ ആളാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിഷമമല്ല. അബുൽ അംബിയാ പ്രവാചകന്മാരെ പിതാവായ ഇബ്രാഹിം നബിന്റെ ബാപ്പ, മുഹമ്മദ് നബിന്റെ ബാപ്പാനെ പറ്റി ഹദീസിൽ വന്നിട്ടുണ്ട്. നബിന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് പെർമിഷൻ ചോദിച്ചു, ഞാൻ അമ്മാക്കും വേണ്ടി പൊറുക്കലിനെ തേടിക്കോട്ടെ. പാടില്ല, വേണമെങ്കിൽ സിയാർത്ത് ചെയ്ത് പോയിക്കോട്ടെന്നാണ്. നബി അവിടെ നിന്ന് കരഞ്ഞു, കൂടുതലുള്ള സഹാബത്തും കരഞ്ഞു എന്നാ ഉണ്ടോ. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബവി പറഞ്ഞു, ഈ ഹദീസിൽ മുശ്രിക്കീങ്ങളെ ഖബറും സിയാർത്ത് ചെയ്യാമെന്ന് തെളിവുണ്ട് എന്നാര് പറഞ്ഞു? നബവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ നബിന്റെ ഉമ്മ മുശ്രിക്കാണ്. മാത്രല്ല ബൈഹഖി ശാഫി മതത്തിലെ പ്രധാന പണ്ഡിതനല്ലേ, അദ്ദേഹത്തിന് ദലായിലുണ്ട് പോയ എത്ര കാര്യത്തിന് മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കണതാ, അതിലാ പറയുന്നത് നബിന്റെ ഉമ്മയും ബാപ്പി ബിംബത്തെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിങ്ങളല്ല. പിന്നെ ഒരു 20 വല്യപ്പാരെ പേര് ചൊല്ലി പിടിക്കലുണ്ട് സമസ്തക്കാര മദ്രസില്. അവരുടെ വാപ്പ, അവരുടെ വാപ്പ, അവരുടെ വാപ്പ എന്നുണ്ട്, നല്ലൊരു ബെയ്ത്തും ഉണ്ട്. ഞാൻ സമസ്തക്കാര മദ്രസയിൽ ദിവസം പോലും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടും എനിക്കത് കാണാപ്പാടം പഠിച്ച് ഇപ്പം മറന്നുപോയി. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ നബ്ദു മനാഫിൻ മുൻതസിബ് ഹുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഹൈ ഖാലിബു ഫിഹിറിൻ മാലികുൻ നദറുൻ നുഹൈ. അങ്ങനെ 20 വല്യപ്പാരൻ പേര് പഠിക്കണേന്ന് കുഴപ്പമൊന്നുമില്ല. നബിന്റെ സന്താന പരമ്പര, നബിന്റെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ മനസ്സിലാക്കാന്നത് ചരിത്ര വിജ്ഞാനത്തിന് നല്ലതാണ്. പക്ഷെ അത് ഉജൂബാണെന്നാ പറയണേ, അതിലാ നമുക്കുള്ള എതിർക്കുള്ളൂ. ഉജൂബാണെന്നുള്ളത് തെറ്റാ. നിർബന്ധമാണെങ്കിൽ ഖുർആനിലെ ഹദീസിലോ പറഞ്ഞേക്കാം നബിന്റെ അപ്പാന്റെ പാപ്പാരെ പേര് പഠിക്കൽ ഇന്ന സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. പഠിച്ചാൽ ചരിത്രപരമായി നബിയുടെ പിതൃപരമ്പരകളെ പറ്റി, ഇസ്മായിൽ നബി മുതൽക്കുള്ള പരമ്പരയെ അറിഞ്ഞിരിക്കൽ നല്ലതാണ് എന്നല്ലാതെ ഉജൂബൊന്നുമല്ല. മാത്രല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് മുസ്ലിയാക്കന്മാരോട്, അതിൽ എത്ര ആൾ മുസ്ലിമുണ്ട്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നും മുസ്ലിം ഇല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചു അബ്ദുള്ള മുസ്ലിം അല്ല, അബ്ദുൽ മുത്തലിബും മുസ്ലിം അല്ല. ഞാൻ അപ്പുറത്തേക്കുള്ളവരെ പറ്റി നിങ്ങൾ പഠിച്ചോളി, നിങ്ങൾ ചോദിച്ചു നോക്കിയും. ഏതായിരുന്നാലും ശരി, അങ്ങനെ 20 വല്യപ്പാരെ പേര് ചൊല്ലിപ്പഠിക്കൽ ഫറളാണ് എന്ന വിശ്വാസം നിങ്ങൾ തിരുത്തണം. അങ്ങനെ ഒന്നില്ല. ഇനി മറ്റൊരു കാര്യം, ശിർക്ക് തീരെ പൊറുക്കൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ശിർക്ക് പൊറുക്കൂല എന്നാ പിന്നെ കുറെ ഖുറാഫിയായി ജീവിച്ചോലെ, ഓലൊക്കെ പിന്നെ മുജാഹിദായില്ലേ, ഓല ചെയ്ത ശിർക്കൊക്കെ അത് പൊറുക്കോ? അത് പൊറുക്കും. എങ്ങനെയാ പൊറുക്കണേ? അവർ തൗബ ചെയ്ത തൗഹീദിനൊക്കെ വന്നു, അപ്പൊ അപ്പൊ പൊറുക്കും. അപ്പൊ തൗബ ചെയ്താ പൊറുക്കാത്തൊരു കുറ്റമല്ല. പിന്നെന്താ പൊറുക്കൂല അറിഞ്ഞ അർത്ഥം? തൗബ ചെയ്യാതെയും ചിലപ്പോ മറ്റു കുറ്റങ്ങൾ അല്ല പൊറുത്തേക്കാം, ഗ്യാരണ്ടി ഒന്നുമില്ലേ, പൊറുത്തേക്കാം. എന്നാ ശിർക്കോ? ശിർക്ക് തൗബ ചെയ്താൽ തന്നെ പൊറുക്കുള്ളൂ. അതാ ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങൾ ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്നവർക്ക് അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ് അവർ. നിർവമയ കേൾക്കാസാമ അത് ചെയ്താൽ അതിന്റെ കുറ്റം അവൻ കാണുന്ന ചെയ്യും. ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ. അപ്പൊ തൗബ ചെയ്താൽ വ്യഭിചാരം പൊറുക്കും, അതുപോലെ തന്നെ മനുഷ്യവധം പൊറുക്കും. ആ ആയത്തിൽ പറഞ്ഞേ
അല്ലാത്ത ഒളിച്ച് പ്രാർത്ഥിച്ച മുഴുവൻ തൗബ ചെയ്തിട്ട് തൗഹീദിൽ ജീവിക്കണം. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് തൗഹീദിൽ ജീവിച്ചാൽ കഴിഞ്ഞ കാലത്തെ ശിർക്കൊക്കെ പൊറുക്കും. അപ്പൊ ശിർക്ക് തീരെ പൊറുക്കൂല എന്ന് നമ്മൾ വിചാരിക്കരുത്. തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ പൊറുക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി മറ്റൊന്ന്, ഈ വൻദോഷങ്ങൾ ഏഴ് മാത്രമാണ് ചില ആളുകളുടെ വിചാരം. ഏഴ് വൻദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സിഹ്റ്, ശിർക്ക്, സിഹ്റ്, അതുപോലെ യതീമിന്റെ മുതല് തിന്നല്, പലിശ തിന്നല്, അതുപോലെ നല്ല പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയല്, ഇങ്ങനെയുള്ള ഏഴ് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാത്രമുള്ളൂ, പലിശയൊക്കെ ഉൾപ്പെട്ടി പറഞ്ഞതാ, ഇത് മാത്രമുള്ളൂ എന്നാ ചില ആളുകളുടെ വിചാരം. അത് ഏഴെണ്ണം പ്രധാനപ്പെട്ടത് എണ്ണി പറഞ്ഞേ ഉള്ളൂ, ബാക്കിയുള്ളൊന്നും വൻപാപന. വൻപാപത്തെ കുറിച്ച് പല പുസ്തകങ്ങളും, ഇമാം സഹബിക്ക് അൽ കബായിർ എന്ന പുസ്തകം ഉണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിൻ അൽ കബായിർ വൻദോഷങ്ങൾ എന്നുള്ള പുസ്തകമുണ്ട്, അതിൽ ഇബ്നു ഹജ്റൽ ഹൈതമിക്ക് വൻദോഷങ്ങളെ കുറിച്ച് ബുക്കുണ്ട്, അതിലൊക്കെ നൂറോളം, നൂറിന്റെ അടുത്ത് വരെ വൻദോഷങ്ങൾ എണ്ണി പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് എണ്ണി പറഞ്ഞു എന്നുള്ളൂ, അതല്ലാത്തവും കുറെ വൻദോഷങ്ങളുണ്ട്. വ്യഭിചാരം വൻദോഷങ്ങളിൽ പെട്ടതാണ്, അതുപോലെ തന്നെ ഉമ്മയും ബാപ്പയും ചീത്ത പറയൽ വൻദോഷങ്ങളിൽ പെട്ടതാണ്, കള്ളസാക്ഷ്യം പറയൽ വൻദോഷങ്ങളിൽ പെട്ടതാണ്, അങ്ങനെ ഒരുപാട് വൻദോഷങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടത്. അതുപോലെ ഇസ്ലാം കാര്യം അഞ്ചാണെന്നാ, ബാക്കിയുള്ളതൊക്കെ അനിസ്ലാമിക കാര്യമാണെന്നാ? അല്ലല്ലോ, ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം, വേറെയും ഒരുപാട് കാര്യം ഇസ്ലാമികമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഈ അടുത്ത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വ വിചിന്തനത്തിൽ അച്ചടിച്ചു വന്നിരുന്നു, അത് തിരുത്തു കൊടുക്കേണ്ടതായിരുന്നു എന്നോട് എ പി അബ്ദുൽ ഖാർ വളി പറഞ്ഞു, എനിക്കത് ഒഴിവിട്ടിയിട്ടില്ല. അത് യഥാർത്ഥം എന്താ കാരണം എന്ന് വെച്ചാല്, ലൈസ അലൻ നിസായി അദാനും വലാ ഇഖാമ, കേട്ടോ, സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും ഇല്ല, ബാങ്കും കടമയില്ല എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഫത്വ കൊടുത്തത്. പക്ഷെ ആ ഹദീസ് ളൈഫാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ തമാമുൽ മിന്നയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇനി ബാങ്ക് കൊടുക്കുമ്പോ ചെവിയിൽ കൈവെക്കലും തിരിയലും അതിന്റെ ഒന്നും ആവശ്യമല്ല, അതൊക്കെ മൈക്കല്ലാത്ത കാലത്ത് പറഞ്ഞതാണ് എന്ന് നമ്മളെ ചില ആളുകൾക്ക്, ചില ആള് കൈ പിന്നാക്കം കെട്ടിയിട്ടൊക്കെ ബാങ്ക് കൊടുത്താളി. ഏയ്, എന്തിനാപ്പത്? അള്ളാന്റെ റസൂല് ബിലാലിന് ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചതാണ് ചെവിയിൽ കൈവെക്കാൻ. അത് മൈക്കല്ലാത്തോണ്ടാ നിങ്ങൾ എങ്ങനെയാ പറയാ, പുറത്തുള്ള ഒച്ച കേൾക്കാണ്ടെക്കാനാണെങ്കിലോ ബാങ്ക് കൊടുക്കണോ? പുറത്തുള്ള വേറെ ഒച്ച കേട്ട എന്ത് പേച്ചോ പോലോ, അതിനുവേണ്ടി പൊത്തിയതാണെങ്കിലോ? അതുമല്ല, പൊത്തിണീനനുസരിച്ച് ഒച്ച കൂട്ടും ചെയ്യും അല്ലെ, പൊത്തുമ്പോ ഒച്ചല്ലാന്ന് തോന്നുമല്ലോ, അപ്പൊ പിന്നെയും കൂട്ടും, അതിനു വേണ്ടിയാണെങ്കിലോ? അപ്പൊ അതൊന്നും നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യാറ സ്വലാ പറയുമ്പോ വലത്തോട്ട് തിരിയണം. അപ്പൊ മയക്കമൊന്നും പോവില്ലേ, മയക്കമൊന്നും പോകണ്ടോ? അപ്പൊ ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ട് ഇല്ലല്ലോ, ഇങ്ങനെ തിരിഞ്ഞിട്ട് മയക്കുമൊന്നും പോകണ്ടോ? അപ്പൊ അങ്ങനെ തിരിഞ്ഞാ മതി, തല മാത്രം തിരിച്ചാ മതി. അയ്യാൽ സ്വലാ പറയുമ്പോ വലത്തോട്ടും, അയ്യാൽ ഫലാ പറയുമ്പോ അടുത്തോട്ടും. അപ്പൊ സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. പിന്നെ ഈ ഒന്നും ഉണ്ടാക്കുമ്പോ ചില ആളുകൾക്കൊക്കെ ഉസ്വാസം ഉണ്ട്, നാലും അഞ്ചും തവണയൊക്കെ കഴുകുന്നതാണ്, ഓലെ വിചാരം നല്ലതാണ്, എന്തിനാ ഇപ്പൊ കുറക്കണേ, കഴുകല്ലേ നല്ലതല്ലേ, പാടില്ല. ഒരു ഒരു തവണ കഴുകി കാണിച്ചു, രണ്ട് തവണ കഴുകി കാണിച്ചു, മൂന്ന് തവണയും കഴുകി കാണിച്ചു, മൂന്നിലേറെ തവണ അല്ലാന്റെ റസൂൽ ഒരിക്കലും കഴുകി കാണിച്ചിട്ടില്ല. വേണി നമുക്ക് ഒരു തവണ കൊണ്ട് മതിയാക്കാം, വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഒറ്റ കഴുകല്. ഇപ്പോ മക്കത്തൊക്കെ പോയാൽ അറിയ, തവാഫിനൊക്കെ നിൽക്കുമ്പോ ഒന്നും ഒന്ന് പോയാൽ കുടുങ്ങി തന്നെ. അപ്പൊ അവിടെ സംസം വെള്ളം കൊണ്ട് ഒരു ചെറിയൊരു മിനി ഒന്നുണ്ട്, അതെങ്ങനെയാ, അത് മുഖമൊക്കെ അങ്ങനെ തുടക്കലുള്ളൂ, ഇങ്ങനെയൊക്കെ അങ്ങനെ തുടക്കലാ, കയ്യൊക്കെ ഇങ്ങനെ തുടക്കാൻ, എല്ലായിടത്തും നനയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു വട്ടം കഴിക്കാൽ മതി, ഒരു വട്ടം കഴുകാം, രണ്ടു വട്ടം കഴുകാം, മൂന്ന് വട്ടം കഴിക്കാം, അതിലപ്പുറം കഴുകലില്ല. അതുകൊണ്ട് ആ ഉസ്വാസ് നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ ചില ആളുകൾ ഇപ്പോഴും കാണാം, മുഖം കഴിയുമ്പോ പെരടി ഇങ്ങനെ തടവ്, എന്നിട്ട് ഓതിൽ മിന്നിട്ട് വെച്ച് എവിടെ നിർത്തിയാ ഈ പെരടി തടവ്? നബി പഠിപ്പിച്ചിട്ടില്ല, ഫിഖീന്റെ കിതാബിലെ പറഞ്ഞിട്ട് മസൂർ റഖബത്തി ബിദഅത്തുന്ന്, പെരടി തടവൽ ബിദഅത്താണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചെവിക്ക് വേണ്ടി വേറെ വെള്ളം എടുക്കുന്നതാണ്, തല തടവിന് ശേഷം ചെവിക്ക് വേറെ വെള്ളം എടുക്കേണ്ടയില്ല, ആ വെള്ളം കൊണ്ട് തന്നെ ചെവി തടവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തയമ്മമിന് രണ്ടടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായില്ലേ, ഒരടി കൈക്കും ഒരടി മുഖത്തിനൊന്ന്. അത് ഒരു ഹദീസിന്റെ തെറ്റിദ്ധരിച്ചതാ, അത്തയമ്മു ലർബത്താനി ലർബത്തുല്ലിൽ വജീ ലർബത്തുല്ലിൽ യദീൻ, സഹിയായ ഹദീസ് അല്ല, അത് ലൈഫാണ്. അമ്മാർ ഇബ്നു യാസീൻ റസൂലിനെ കാണിച്ചത്ര ഒറ്റ അടിയാണ്, അതുകൊണ്ട് തന്നെ മുഖം തടവുക, അതുകൊണ്ട് തന്നെ കൈപ്പത്തിയും തടവുക. നിങ്ങൾ പലരും പഠിച്ചില്ല ശാബിമത മനസ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് 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 മുട്ടിങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ 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 അങ്ങനെയൊന്നുമില്ല, വെറും കൈപ്പടം, ഇത്രേ ഉള്ളൂ, ഇടതുകൊണ്ട് വലുതുകൊണ്ട് വലുതുകൊണ്ട്, ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ. പിന്നെ അത് പൊടിമണ്ണ് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, മണ്ണ് തന്നെയാണ് നല്ലത്. ഇപ്പൊ നമ്മൾ എവിടെ യാത്ര പോവാണെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്തിട്ട് മണ്ണ് ഒരു ശീലയിലോ ഒരു പാത്രമാണ് അത് തുറന്നു വെച്ചാൽ അതിനൊന്നും തൊട്ടാൽ ഒരു പ്രശ്നമല്ല, മണ്ണ് കിട്ടാണെങ്കിൽ നല്ല, അതിനാണ് മണ്ണ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. മണ്ണ് എടുക്കാൻ മറക്കുകയും ചെയ്തെങ്കിൽ
വിശുദ്ധമായ ഏതെങ്കിലും പ്രതലത്തിൽ തല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു തയ്യമ്പും കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പാടുമെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓരോ ഒന്നുകൊണ്ട് എത്ര നിസ്കരിക്കുക, ഒന്ന് മുറിയോളം നിസ്കരിച്ചൂടെ? അതുപോലെ തന്നെയാണ് തയ്യമ്പിന്റെ നിയമം, അതിൽ പ്രത്യേകിച്ച് യാതൊരു നിയമവും ഇല്ല. പിന്നെ തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് ഉണ്ടല്ലോ, അതിൽ സാധാരണ സുജൂദ് ചെല്ലേണ്ടതല്ല ചെല്ലണേ. ചില ആളുകളൊക്കെ അതാ ചെല്ലണേ, വേറൊന്നും അറിയാത്തോണ്ട് നിവൃത്തിയൊന്നും ഇല്ലല്ലോ, പഠിക്കണം എന്നാ പറയണേ. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനൽ ഖാലിഖീൻ. അങ്ങനെ ഒന്നും പറഞ്ഞാ അപ്പൊ ഞങ്ങൾക്ക് പഠിയില്ല, നിങ്ങൾ എഴുതി വാങ്ങിക്കോളി, ഒരു കീസിൽ ഇട്ടോളി, ഇന്ന് തന്നെ പഠിച്ചോളി, മനസ്സിലായില്ലേ? ആ പ്രാർത്ഥനയാണ് തിലാവത്തിന്റെ സുജൂദിൽ വേണ്ടത്. നമ്മള് നിസ്കരിക്കല്ല, വെറുതെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും ആ സുജൂദ് ചെയ്യണം, ഖിബില നോക്കേണ്ടതില്ല. അപ്പൊ ഇതിന് ഒന്നുണ്ടാക്കാൻ വേണ്ടണ്ട, ഒന്നുണ്ടാവുന്നപ്പോ ഉറപ്പില്ല ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ഒന്നുണ്ടാക്കാൻ വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഖിബിലക്ക് നേരെ തിരിയാൻ പ്രശ്നമാക്കൊന്നും വേണ്ട, ഉള്ള സ്ഥലത്ത് ഒരു സിംഗിൾ സുജൂദ് അങ്ങ് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? മുസൈം അവിടെ വെക്കുക, ഒരു സുജൂദ് അങ്ങോട്ട് ചെയ്യുക. കാരണം ഖിബിലക്ക് തിരിയാന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ചില ആളുകൾ അല്ലാഹു അക്ബർ പിന്നെ അല്ലാഹു അക്ബർ ഒരു സുജൂദ്, പിന്നെ അല്ലാഹു അക്ബർ അത്തയ്യാത്ത് അസ്സലാമു അലൈക്കും, ആകെ ഒരു സുജൂദേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എന്തൊക്കെയായി? ഒരു ഖിയാമ്, ഒരു സുജൂദ്, ഒരു ഇത്തം, ഒരു സലാം, ഇതൊന്നും നബി അറിഞ്ഞില്ല. ഒരു സിംഗിൾ സുജൂദ് മാത്രം, അത്രേ ഉള്ളൂ തിലാവത്തിന്റെ സുജൂദില്. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനക്ക് നിസ്കാരത്തെക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ അല്ല കോട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി, നിസ്കാരം കഴിഞ്ഞാൽ കയ്യങ്ങോട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ വെറച്ചിട്ട് എന്താണ് ഇതിന്റെ നിസ്കാരാണോ ഏറ്റവും വലിയ പ്രാർത്ഥന? ആ നിസ്കാരത്തിന് ശേഷമുള്ള അല്ല, അപ്പൊ നിസ്കാരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥന സുന്നത്ത് മാത്രമാണ്. സമയമില്ലാത്തവന് എണീറ്റ് പോകാം, ഒന്ന് പീടിയല്ലാണ്ടാലും ഓൻ ചെന്നിട്ട് വേണ്ടി മറ്റൊരു പോരാൻ, മനസ്സിലായില്ലേ? ഒന്ന് അവിടെ നിന്നിട്ട് ചെല്ലിക്കോട്ടെ, അവന്റെ ദിക്കറൊക്കെ ഓ പോണ വൈക്ക് ചെല്ലിക്കോട്ടെ, എപ്പോഴും ചെല്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമായ പ്രാർത്ഥന, സുന്നത്തായ നിസ്കാരമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ പോലും ഫർള് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല. ഇനിയിപ്പൊ ചില സുല്ലമികൾ വരും കൈയുയർത്തി പ്രാർത്ഥിക്കാൻ, പല ഹദീസും ഉണ്ട് കൈയുയർത്തിന്റെ, അതിലാരും ഇവിടെ തർക്കിക്കുന്നില്ല. പ്രാർത്ഥനയിൽ കൈയുയർത്താൻ ഹദീസ് ഉണ്ട്, 20 ഹദീസ് ഉണ്ട് എഴുതി വെച്ചോളി, 20 ഹദീസിൽ പ്രാർത്ഥനയിൽ കയ്യെത്താനുണ്ട്. പക്ഷേ അത് പഠിപ്പിച്ച റസൂലുള്ളാ 20,000 വഖത്ത് ഫർള് നിസ്കരിച്ചിട്ടും ഒരൊറ്റ തവണ പോലും നിസ്കാര ശേഷം കയ്യുയർത്തി പ്രാർത്ഥിച്ച് വന്നിട്ടില്ല. ഇവരിപ്പോ എന്താ കാട്ടുന്നത്? നിസ്കാര ശേഷം കയ്യെത്താൻ തെളിവുണ്ടാക്കാൻ ഈ സുല്ലമിമാര് ചെയ്യണത് എന്താറിയോ? കയ്യുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഹദീസിന് ഉദ്ധരിക്കുക, പിന്നെ നിസ്കാര ശേഷം പ്രാർത്ഥന ഉണ്ട് എന്നുള്ളത് ഉദ്ധരിക്കുക. കണ്ടോ, അതന്നെയല്ലേ ഞങ്ങൾ ചെയ്യണത്, ഇതന്നെ ഖുറാദികളും ചെയ്യുന്നത്. ഖുറാദികളുടെ കൂട്ടപ്രാർത്ഥനയ്ക്ക് എങ്ങനെ തെളിവുണ്ടാക്കിയത്? നിസ്കാര ശേഷം പ്രാർത്ഥന ഉണ്ട് എന്നൊരു ഹദീസ് ഉദ്ധരിക്കും, പിന്നെ കൂട്ടായി പ്രാർത്ഥിച്ച വേറൊരു ഹദീസ് ഉദ്ധരിക്കും, അത് രണ്ടും കൂടി ഫിറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ഞങ്ങൾ ചെയ്യണത്. അപ്പൊ ഞങ്ങൾ പറയും അതുകൊണ്ട് കാര്യമല്ല, അത് ഒരൊക്കെ ചൂട്ടിയമായിട്ടുള്ള തെളിവാ. നിസ്കാര ശേഷം അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ ചെയ്യുകയും ചെയ്ത ഹദീസ് വേണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ നിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് ഫർള് നിസ്കാരം കഴിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഒരൊറ്റ ഹദീസ് ഉണ്ടോ? അത് കൊണ്ടുവരണം. കൈ ഉയർത്താതെ പ്രാർത്ഥിച്ചോളി അസ്തഗ്ഫിറുല്ലാഹ് നിസ്കാരം കഴിഞ്ഞ്. ചില ആളുകൾ അതിന്റെ കൂടെ അസ്തഗ്ഫിറുല്ലാഹ് അലിയിൽ അലീമിൽ കബീർ, എന്തിനാ അതൊക്കെ? നബി പഠിപ്പിച്ച നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ് മാത്രം, അലീമും കൂട്ടണ്ട, അല്ലാ അലീം അല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് നമ്മളെ വക ഫിറ്റിംഗ് ആണ്, പറ്റൂല. അസ്തഗ്ഫിറുല്ലാഹ് 3 അല്ലാഹുമ്മ അന്ത സലാം, പിന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹു, പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇങ്ങനെ ആ ദിക്ര് എണ്ണം പിടിക്കേണ്ടത് കൈകൊണ്ടാണ്. ഇപ്പൊ പല ആളുകളും തസ്ബീമാലയിട്ട് എണ്ണം പിടിക്കുന്നുണ്ട്. ഇപ്പൊ അതൊരു ഫാഷനായി വന്നിക്ക, ഏയ് വലിയ വലിയ ആളുകളൊക്കെ തസ്ബീമാലയിട്ട് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ നടക്കണ്ട. എന്താ അതൊരു പ്രകടനമാണ്, ഇപ്പം ദിക്റിന്റെ ആളാണ് അറിയിക്കാൻ വേണ്ടിട്ട്. ഏയ് എന്നിട്ട് അതിന് കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാമൽ മുദക്കിറു സുബ്ഹ, ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം, അത് കയ്യിൽ ഉണ്ടായാൽ ദിക്റല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുന്ന. എന്നാ പിന്നെ ദുആന്റെ ഒരു ബുക്കുണ്ട് അടിച്ചടിച്ചോളിങ്ങള് ഒരു ചെറിയ വലിപ്പത്തില്, എന്നിട്ട് അത് കഴുത്തിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ ആടിക്കളിക്കുമ്പോ ദിക്റിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. മാത്രല്ല തെറ്റുണ്ടെങ്കിൽ എടുത്ത് നോക്കുകയും ചെയ്യാ, ഇതിനേക്കാളും നല്ല അതല്ലേ. ജപമാല ആരുണ്ടാക്കിയതാ? സന്യാസികൾ ഉണ്ടാക്കിയതാ, ഹൈന്ദവ സന്യാസിമാരും ക്രിസ്ത്യൻ സന്യാസിമാരും. ഇസ്ലാമിലതില്ല, ഇസ്ലാമിലേക്ക് സന്യാസം കടത്തിക്കൂട്ടിയ സൂഫികൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ വിരലുകൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. ഈ വിരലുകളെ അള്ളാഹു സംസാരിപ്പിക്കും, ഈ വിരലുകളോട് അള്ളാഹു ചോദിക്കും ഈ മാലയെ സംസാരിപ്പിക്കും എന്നതിനൊരു തെളിവുമില്ല. അതുകൊണ്ട് വിരലുകൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. വിരലുകൊണ്ട് എന്നെ അടുത്ത കൈകൊണ്ടല്ല, ചിലർ വലത്തും അടുത്തും കേട്ടാണ് പാടില്ല, വലത്തത് മാത്രം. കാരണം യാക്കിദു ബിയമീനിഹി, അത് തെറ്റിപ്പോലെ മൗലവി, തെറ്റൊന്നുമില്ല, ശീലിച്ചാല് നിത്യാഭ്യാസി ആനയെടുക്കുന്നമായി. ആ അങ്ങൾക്ക് ഇപ്പൊ അതൊക്കെ പറയാ, ഞമ്മളൊക്കെ 10-50 കഴിഞ്ഞ് നമുക്ക് തെറ്റും, 50 മുമ്പ് ചെല്ലണങ്ങളെ. ആ അതുവരെ തെണ്ണിപ്പും കാട്ടി നടന്നാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പള്ളിക്കൊക്കെ നിക്ക, 10-30 മുമ്പ് ചെല്ലണതൊക്കെ
കഴിയാത്തതൊന്നും അല്ല കൽപ്പിക്കൂല. അപ്പൊ കയ്യുടെ കാലത്ത് ചെല്ലണം. അതുകൊണ്ട് വരലുകൊണ്ടാണ് ദിക്കറിന് എണ്ണം പിടിക്കേണ്ടത്. മാല കൊണ്ടല്ല, മാല വലിച്ചെറി പെണ്ണുങ്ങളൊക്കെ കരപ്പായിലുണ്ടാവുക. മാല വേറെ ചെന്നിട്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ദിക്കർ കിടും കിടും എന്നിട്ട് ഒരു മയന്തിങ്ങനെ കയ്യില് ഓ യേശുപതിനായിരം ദിക്കർ തേഞ്ഞു പൊന്ന്. എവിടുന്ന് കിട്ടിയതാ യേശുപതിനായിരം? അല്ലാന്റെ റസൂല് പഠിപ്പിച്ച ദിക്കറുകളിൽ എണ്ണം പറഞ്ഞിട്ടുള്ളത് 200 കൂടിയത്. രാവിലെ 100, വൈകുന്നേരം 100. ലാ ഇലാ ഇല്ലല്ലാഹു വഹദഹുല ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹ് നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പും അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് അങ്ങോട്ടുന്നതിന് മുമ്പും അതിന് 100 ചെല്ലി കയ്യ് മതി. ശീലാക്കണേ വലത്തെ കയ്യ്, മനസ്സിലായില്ലേ? ആകെ 10 ഉള്ളൂ, നിങ്ങളെ കിടങ്ങാറാകുമെന്ന് മണ്ടൊന്ന് ചൊല്ലി നോക്കിയാൽ മതി. 10 വരുള്ളൂ, അത് ചെല്ലിയാൽ 10-15 മിനിറ്റ് കൊണ്ട് ചെല്ലി തീർക്കാവുന്നേ ഉള്ളൂ. വേറെ ചിന്ത ഒന്നും ഉണ്ടാകരുത്. ചില ആൾ ദിക്കറിൽ മക്കാണ്, എന്ത് സുഖമാണല്ലേ, ചില കുറച്ച് മിസ്സസ്സൊന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല, ദിക്കറ് ചെല്ലുമ്പോൾ മനസ്സും കൂടി അതിൻ്റെ ഒപ്പം വേണം. അങ്ങനെ ചെല്ലിയാൽ 10 അതിന് വേണ്ടുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടിയാൽ 100 രാവിലെ, 100 വൈകുന്നേരം. 70,000 ദിക്കറൊക്കെ കള്ള സൂഫികൾ ഇസ്ലാം ചെല്ലി കെട്ടിണ്ടാക്കിയതാണ്. നബി അത് പഠിപ്പിച്ചിട്ടില്ല. ജപ്പാൻകാര് കപ്പലിന്ന് ചാക്കിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഈ സാധനം. കിടും 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 ഇങ്ങനെ പോയി, കാരണം ടൺ കണക്കിന്, 10-25 ടണ് ഒരു കപ്പലിൽ വരുമ്പോ ഒരാളുടെ ഇറങ്ങും. അപ്പൊ കിടും ഒരു ചാക്ക്, കിടും അടുത്ത ചാക്ക്, അതിന് എണ്ണം പിടിക്കാൻ ഉണ്ടാക്കിയത്. ഉച്ചോളം എത്ര ചാക്കിറക്കി. അതിപ്പോ ഉപയോഗിക്കണേ ദിക്രി അല്ലാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളെ ഈ സൂഫിസം കടത്തി കൂട്ടിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ സമീപനവുമായി ബന്ധപ്പെട്ടാണ്. ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും എടുക്കേണ്ടതില്ല എന്നാണ് ചില ആളുകളുടെ ധാരണ, മനസ്സിലായില്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാനാണ് ഇവിടെ ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ച, ബുദ്ധി ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം എന്നാണ്. ശരിയാണ്, ഭൗതിക ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ബുദ്ധിക്കനുസരിച്ച ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് കൈകാണുന്നത് അല്ലേ? ഒരു വിഭാഗം ആളുകൾ അങ്ങനെ. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ അവർ ബുദ്ധിയെ തീരെ ഉപയോഗിക്കൂല. മതത്തിന്റെ കാര്യത്തിൽ കേട്ടതൊക്കെ മുണുങ്ങി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിയല്ല. വേറൊരു വിഭാഗം ആളുകളുണ്ട്, മതത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ എന്തു ചെയ്യുന്നു, അമിതമായി ബുദ്ധിയെ ആശ്രയിക്കുന്നു. ഖുർആനും ഹദീസിനും വന്നാൽ പോലും ആ ഖുർആനി ഹദീസിനും തിരുത്താൻ മാത്രം ബുദ്ധിയെ ഉപയോഗിക്കുന്നു. ഇത് രണ്ടും തെറ്റാണ്, മനസ്സിലായില്ലേ? ബുദ്ധിയെ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ്, അതേസമയം ബുദ്ധിയെ അമിതമായി ഉപയോഗിക്കുന്നു തെറ്റാണ്. പ്രമാണങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും ബുദ്ധി ഉപയോഗിക്കാം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതത്തിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ഉച്ചാലോചിക്കുന്നില്ലേ എന്നൊക്കെ ഖുർആൻ നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാലും അത് ബുദ്ധിക്ക് യോജിക്കോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കണ സ്വഭാവമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചത് അവരെ പ്രമാണം ബുദ്ധിയാ, മനസ്സിലായില്ലേ? അസില് ബുദ്ധിയാ, അതിനനുസരിച്ച് മാത്രം പ്രമാണങ്ങളെ കൊള്ളുകയോ തള്ളുകയോ ചെയ്യുന്ന സ്വഭാവം, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ലഅല്ലക്കും തഅഖിലൂനും അതുപോലെ ലൗകുന്നാ നസ്മഉ വനഅഖിൽ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മാകുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകക്കാരിൽ പെട്ടുപോകുമായിരുന്നില്ല എന്ന ആയത്തുകളുടെയൊക്കെ അർത്ഥം എന്താ? സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണോ? പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് യോജിച്ചാൽ സ്വീകരിച്ചാൽ മതി എന്നാണോ? അങ്ങനത്തെ ഒരു വാദമുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ അഹ്ലുസുന്നത്ത് പുറത്തുപോയി. അവർക്ക് മുഴ്തസിലത്ത് എന്നാണ് പറയാം. മുഴ്തസില വിഭാഗക്കാരുടെ സ്വഭാവമായിരുന്നു, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാലും അവരെന്ത് ചെയ്യും, അവര് ബുദ്ധിക്കനുസരിച്ച് മാത്രമേ എടുക്കുള്ളൂ എന്ന് മാത്രമല്ല, പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീറു മിൻ ഹകീമിൻ ഹമീദ്. അപ്പൊ ഖുർആൻ സ്വീകരിക്കുന്ന എങ്ങനെ ബുദ്ധിപരമാകുക എന്ന് ചില ആളുകൾ ചോദിച്ചതിനുള്ള മറുപടിയാണത്. ഖുർആൻ അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ അതിലേക്ക് ഒരിക്കലും തന്നെ അസത്യം കടന്നു വരികയില്ല. സ്തുത്യർഹനും യുക്തിമാനുമായ അള്ളാഹു അവതരിപ്പിച്ചതാണ്. അപ്പൊ നമ്മളെ സിദ്ധിച്ച, നമ്മളെ കാര്യങ്ങൾ നമ്മളെക്കാളേറെ അറിയുന്ന അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. അതുകൊണ്ട് അത് സ്വീകരിക്കുക എന്നത് തികച്ചും ബുദ്ധിപൂർവകമായ ഒരു കാര്യമാണ്. അതുപോലെ ഹദീസ് സ്വീകരിക്കുന്ന എങ്ങനെ ബുദ്ധിക്ക് യോജിക്കും? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത വഹികളുടെ കൂട്ടത്തിൽ പെട്ടതാ ഹദീസും. ഖുർആൻ മാത്രമല്ല നബിക്കുള്ള വഹി. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹ. അള്ളാഹുവിന്റെ റസൂല് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, അവിടത്തേക്ക് ലഭിച്ച വഹി മാത്രമാണ്. ഇന്നത്തമയോ ഇല്ലാമാ യുഹ ഇലയ്യ, എനിക്ക് ലഭിച്ച വഹിയല്ലാതെ മറ്റൊന്നും ഞാൻ പിൻപറ്റുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നബി പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വഹീനെ പിൻപറ്റുന്നത് എങ്ങനെയാണ് ബുദ്ധിക്കെതിരാകുക?
നമ്മളെ സിദ്ധിച്ച നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന അള്ളാഹു നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത കാര്യമാണ് റസൂലുള്ളാഹിന്റെ നാവിലൂടെ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ റസൂലിനെ പിൻപറ്റുന്ന എന്തുകൊണ്ട? അള്ളാഹ കൽപ്പിച്ചത് കൊണ്ട് അല്ലേ? അള്ളാഹു പറഞ്ഞു നിങ്ങൾ റസൂലിനെ പിൻപറ്റണം, അതുകൊണ്ടാണ് നമ്മൾ റസൂലിനെ പിൻപറ്റുന്നത്. അതുകൊണ്ട് അതും ബുദ്ധിക്കെതിരല്ല. അതുപോലെ ഇജ്മാഉം ഖിയാസോ? ഇജ്മാഉം ഖിയാസും പിൻപറ്റുന്ന ബുദ്ധിക്കെതിരാണ്, ഒരിക്കലും അല്ല. കാരണം ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറൊരു പ്രമാണമല്ല, ഖുർആനിന്നും സുന്നത്തിൽ നിന്നും ഉള്ളത് തന്നെയാണത്. അല്ലാതെ ചില ആളുകളൊക്കെ ചെയ്യാറ് ഇജ്മാ ഒന്നാം പാളിയും ഇജ്മാ നാലാം പാളിയും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കിതാബുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഖുർആനും ഹദീസിലും പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഒരു തീരുമാനത്തിലെത്തിയാൽ അതിനാണ് ഇജ്മാ എന്ന് പറയാം. അപ്പൊ അത് ഖുർആനും സുന്നത്തും വേറിട്ട് വേറെ പ്രമാണമല്ല, അത് തന്നെ ഉള്ളതാ. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വമാണെന്ന് വേറെ സമർത്ഥിക്കേണ്ടതില്ല. ഖിയാസ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു പുതിയ പ്രശ്നം പിൽക്കാലത്തുണ്ടായി. അപ്പൊ നമ്മൾ എന്ത് നോക്കും? റസൂലിന്റെ കാലത്ത് ഇതിന് സമാനമായ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, എന്നിട്ട് അതിന്റെ വിധി ഇന്നത്തെ ഈ പുതിയ പ്രശ്നത്തിനും ബാധകമാക്കുക. അത് ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യമാണ്, അതും പ്രമാണങ്ങളിൽ തന്നെ ഊന്നി നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഈ നാല് പ്രമാണങ്ങൾ പിൻപറ്റുന്നതും ബുദ്ധിക്കെതിരല്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. മാത്രല്ല, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. ഫലാ റബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബനാണ് നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, മുഹമ്മദേ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കണം, ജഡ്ജിയാക്കണം. നീ വിധിച്ച കാര്യത്തിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാതിരിക്കണം. പൂർണ്ണമായും അവർ കീഴടങ്ങുകയും വേണം, എന്നാലേ അവർ മുഅ്മിനാകുള്ളൂ. അവർ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പ് എന്താണ്? അത് നാം സ്വീകരിക്കണം. അത് സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ എന്ന് ഈ ഹദീസ് അല്ലെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കണം. ചില വിഷയത്തിലൊക്കെ ഹദീസ് കിട്ടിയാൽ ചില ആളുകൾക്കൊക്കെ തിരിഞ്ഞളിയ, എന്താ ഇപ്പൊ ചെയ്യാ, ഹദീസിന് ഇപ്പൊ അങ്ങനെ വന്നു പോയില്ലേ, ആ അത് സ്വീകരിച്ചതല്ലേ. ഏയ്, അങ്ങനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല. മനസ്സിൽ ഒരു വിഷമം ഉണ്ടായത് സർവാത്മന, തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കണം. അതിന് സമ്പൂർണ്ണമായും കീഴടക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പിന്നെ എനിക്ക് അവിടെ യാതൊന്നുമില്ല എന്ന നിലക്കായിരിക്കണം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂനഹുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു കാര്യത്തിൽ അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസിക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ സ്വാഭിപ്രായം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല, സ്വാഭിപ്രായം പ്രവർത്തിക്കാൻ പാടില്ല. നിന്റെ മോത്ത രോമം അത് വളർത്തണോ വളർത്തണ്ടേ നിന്റെ പൗരസ്വാതന്ത്ര്യം അല്ലേ? അല്ല, എന്റെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് അശ്വതല്ലാഹിലാഹില്ലാഹിന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോടെ മുഹമ്മദ് പറഞ്ഞതിനനുസരിച്ചാണ് എന്റെ സ്വാതന്ത്ര്യം, അള്ള പറഞ്ഞതിനനുസരിച്ചാണ് എന്റെ സ്വാതന്ത്ര്യം. മനസ്സിലായില്ലേ? അപ്പൊ അള്ളയും റസൂലും വിധിച്ചാൽ സ്വന്തം കാര്യത്തിൽ പോലും സ്വന്തം അഭിപ്രായം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും അങ്ങനെ അള്ളാഹു റസൂൽ എതിർ പ്രവർത്തിച്ചാൽ അവർ വ്യക്തമായും പിഴച്ചു പോയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം, ഇന്നത്തെ കളക്ഷനെ സംബന്ധിച്ച് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എടത്തനാട്ടുകരയിലെ ഷെറഫുൽ മുസ്ലിമീൻ അറബി കോളേജിന്റെ കളക്ഷനാണ് ഇന്ന് നടക്കുന്നത്. എടത്തനാട്ടുകര 10-20 മഹല്ലുകളുണ്ട്. ആ മഹല്ലിൽ നിന്ന് മുഴുവൻ തെരഞ്ഞെടുക്കപ്പെട്ട ആ മേഖലയിൽ അടിസ്ഥാനത്തിലെ കമ്മിറ്റിയാണ് ആ കോളേജ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ഇപ്പൊ കുറച്ച് കുട്ടികളെ ഹോസ്റ്റലില് സൗജന്യമായി ഭക്ഷണമൊക്കെ കൊടുത്ത് ഹോസ്റ്റൽ സംവിധാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ സക്കാത്തു സദഖയിൽ നിന്നും ഒരു വിഹിതം അതിലേക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നമാക്കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീനാ വഅതഇനാ. മുഅ്മിനീങ്ങളെ വാക്ക് ഇതായിരിക്കണം. അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അവൻ അവർക്കിടയിൽ വിധി പറയാൻ വിളിക്കപ്പെട്ടാൽ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയലായിരിക്കണം അവരുടെ നിലപാട്. അവരാണ് വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ, അത് പറയാൻ പറ്റില്ല. യസാലൂനക അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹ മിൻ അംരി റബ്ബി, പറയുക ആത്മാവ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. കണ്ടോ, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ പരിധിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ പരിധി എന്നൊരു സംഗതി തന്നെയാണ്, പരിധിയും പരിമിതിയും എമ്പാടുമുള്ള ഒന്നാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ എല്ലാ വശവും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ബാഹ്യവശം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എത്തിച്ചേരാവുന്ന വിഷയം മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണല്ലോ നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യ ബുദ്ധിക്ക് അള്ളാഹു നൽകാതിരുന്നത്.
ഒരു കാര്യം ഖൈറാണോ ഷെറാണോ തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. അള്ള ഖൈറാന്ന് പറഞ്ഞാൽ അത് ഖൈറ്, അള്ള ഷെറാന്ന് പറഞ്ഞാൽ അത് ഷെറ്. അല്ലേ, പന്നിയിറച്ചി അത് ഖൈറല്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് ഖൈറല്ല. ഈ പന്നിയിറച്ചിയിൽ അങ്ങനെയേ ഗുണമുണ്ട് ഇങ്ങനെയേ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അള്ള ഷെറാന്ന് പറഞ്ഞാൽ ശവം, ശവത്തിന് ദോഷമുണ്ട്, ഇത് പാടില്ല, ഹറാമാന്ന് പറഞ്ഞാൽ ഇനി ആരൊക്കെ അതിന് എന്ത് ഗുണമുണ്ടെന്ന് തെളിയിച്ചാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. മദ്യം അത് ഹറാമാണെന്ന് അള്ള പറഞ്ഞാണ്, അതിനെന്തൊക്കെ ഗുണമുണ്ട് ആര് തെളിയിച്ചാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുപോലെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അപ്പൊ ഖൈറും ഷെറും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുക്ക് മാത്രം. അതാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത്, അസാ അൻ തക്റഹു ശയ്യൻ വഹുവ ഖൈറുൽ ലക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ്. വഅസാ തുഹിബ്ബു ശയ്യൻ വഹുവ ഷറുൽ ലക്കും, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷവുമായിരിക്കും. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല. കണ്ടോ, അപ്പൊ ഒരു കാര്യത്തിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ അള്ളാഹു മാത്രമേ അറിയുള്ളൂ. നമ്മുടെ പ്രാഥമിക ബുദ്ധി കൊണ്ട് ഒരു കാര്യത്തിൽ ഖൈറും ഷെറും തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ, മതത്തിന്റെ അടിസ്ഥാനം വഹയിലൂടെ ലഭിക്കുന്ന ജ്ഞാനമാണ്, ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനമല്ല മതത്തിന്റെ അടിസ്ഥാനം. അതാണ് ഇന്ന അത്തബിയില്ലാമായുഹായില്ല, എനിക്ക് ലഭിച്ച വഹയല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല എന്ന് പറയാനുള്ള കാരണം. എന്ന് മാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, ഗൈബിൽ വിശ്വസിക്കണം എന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ചില ആൾക്ക് ഇപ്പൊ ഗൈബ് എന്താണെന്നും കൂടി മനസ്സിലായിട്ടില്ല. ഏയ്, എന്താണ് ഗൈബ് എന്ന? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയാ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇബിലീസ് ഗൈബാണെന്നാ ചില ആളുകൾ പറയണത്. ഏയ്, ഇബിലീസ് നമ്മളെ ദ്രോഹിക്കുന്നത് ഗൈബിയായ മാർഗത്തിലൂടെയാണ്. ഗൈബിയായ മാർഗത്തിൽ വേറെ ആരും ദ്രോഹിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പൊട്ടന്മാര് പറഞ്ഞു മനസ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബിലീസിനെ നമ്മൾ കാണുന്നില്ല, അത് ശരിയാണ്. പക്ഷെ ഇബിലീസ് നമ്മളെ ദ്രോഹിക്കുന്നത് ഇബിലീസിന്റെ പ്രകൃതി അനുസരിച്ചാണ്. അവന്റെ പ്രകൃതി അനുസരിച്ച് അവൻ നമ്മളുമായി കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് നമുക്ക് പരീക്ഷണശാലി തെളിയിച്ചാലേ പറ്റൂ എന്ന് അറിയാൻ പറ്റുമോ? ഗൈബിയായ വിഷയങ്ങൾ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ അതിൽ വിശ്വസിക്കണം. ഇപ്പൊ മലക്കിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മലക്കിൽ വിശ്വസിക്കുന്നില്ലേ? കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിൽ ബന്ധിച്ചുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കാന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന നിലക്ക് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. ഇപ്പൊ യുക്തിവാദി എന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ അല്ല, എവിടെ അല്ല കാണുന്നുണ്ടോ? നമ്മുടെ അല്ലണ്ടോ? അവിടെ അല്ലണ്ടോ? ആകാശത്ത് നമ്മൾ പോയി നോക്കിയാൽ അവിടെ അല്ലണ്ടോ? ഏയ്, അങ്ങനെയുള്ള ഫിറോൻ പറഞ്ഞത്, ഹാമാനെ നീ ഒരു വലിയൊരു സൗദം കെട്ടി, ഞാൻ എന്റെ മുകളിൽ ഒന്ന് കയറി വെക്കട്ടെ, ഈ മൂസാന്റെ അള്ളാൻ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? സൗദത്തിന്റെ മുകളിൽ കെട്ടെ, ഇവിടെ ഒന്നും കാണില്ലല്ലോ എന്നല്ല, അവിടെ ഒന്നും കാണില്ലെങ്കില്ല. കണ്ടോ, ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു. ലൈസ കമിസ്ലിഹി ശയ്ഉൻ, അവന് തുല്യമായിട്ടൊന്നും തന്നെ ഇല്ല. കണ്ടോ, വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ സിട്ടികളെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാവുന്നല്ലാതെ അതിനെ നമുക്ക് പരീക്ഷണശാലയിൽ തെളിയിക്കാൻ കഴിയില്ല. അവൻ എങ്ങനെയുള്ളവനാണ്, അള്ളാഹു എങ്ങനെയുള്ളവനാണ് നമുക്കറിയില്ലല്ലോ. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല, അവനെ നമുക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല സുഹൃത്തെ, നബിമാര് അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. ആ നാമവിശേഷണങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവിടെ വിശ്വാസ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കി, അവിടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമില്ല. ഉണ്ടോ, പറഹമാനു അലൽ അർശി സ്തവ, അള്ളാഹു പരമകാരുണികൻ അവന്റെ സിംഹാസനത്തിൽ ഇസ്തിബ ചെയ്തു, ആസനസ്ഥനായി. ഇത് പറഞ്ഞപ്പോ ഇമാം മാലിക്കിന്റെ സദസ്സിൽ വെച്ച് ഇമാം മാലിക് ഇത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, ഫകൈഫ, അതെങ്ങനെയാണ് ഇമാം അവർകളെ? ഇമാം മാലിക്കിന് ദേഷ്യം വന്നു, വഹ്മറ വജൂഹു, മുഖം ചുവന്ന് തുടുത്തു, വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അല്ലാഹുവിന്റെ ഇസ്തിവാഉ പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് അജ്ഞാതമാണ്, അറിഞ്ഞുകൂടാ. വൽ ഈമാനു ബിഹി വാജിബുൻ, അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്വാലു അൻഹു ബിദഅത്തുൻ, അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യ എന്നത് പാടില്ലാത്തതാണ്, അത് പുത്തനാചാരമാണ്. മാ അറാക ഇല്ലാ റജുല സൂഇൻ, നിന്നെ ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഫാമറ ബി ഇഖ്റാജി, എന്നെ സദസ്സിൽ നീ പുത്തൻവാദിയെ പുറത്താക്കൂ എന്നാര് പറഞ്ഞു? ഇമാം മാലിക് എന്നവര് പറഞ്ഞു. എന്തിനാ ഇമാം മാലിക്കും ദേഷ്യം പിടിച്ചത്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അള്ളാന്റെ ഇസ്തിവ എങ്ങനെയാണ്. അല്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്തിവ എങ്ങനെയാണ്? അത് ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു ആ സംഹാസനത്തിൽ ഇസ്തിവ ചെയ്തു എന്ന് വിശ്വസിക്കാം, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, അത് ചർച്ച ചെയ്യാനും പാടില്ല. അല്ലേ, ഇപ്പൊ പേരോടും കൂട്ടും കളിയാക്കുന്നത്, ഓ ബല അല്ല ഇറങ്ങും,
ഏ ഓഫീസർമാര് ഫയലും കൊണ്ട് ഇറങ്ങും, അള്ളാഹു ഇറങ്ങും തന്നെ അള്ളാഹു ഇറങ്ങുമെന്ന് വിശ്വസിക്ക, എങ്ങനെയാണ് ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറയുക ചർച്ച ചെയ്യാണ്. അപ്പോ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോ, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോ, കേരളത്തിന് മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്തല്ല, പിന്നെ ഇന്ത്യന്റെ മറ്റു ഭാഗങ്ങളിൽ, ഇന്ത്യന്റെ ഭാഗത്ത് ബാക്കിയുള്ളപ്പോഴല്ല, അഫ്ഗാനിസ്ഥാനിൽ, അതിന്റെ അപ്പുറത്തായിരിക്കും. അങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങി വരും. അപ്പൊ അള്ളാഹു ഇവിടെ തന്നെ ആയിരിക്കും. അള്ളാഹ്ക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോടോ. അള്ളാഹ്ക്ക് സമയമുണ്ടോ പൊട്ടാ? ഏയ് നമുക്കല്ലേ സമയം, രാവ് പകല് ഉദയം അസ്തമയം എന്നൊക്കെ പറഞ്ഞ നമ്മക്കല്ലേ. അള്ളാഹു സമയങ്ങൾക്ക് അതീതനാണ്, കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് നമ്മളെ ചിന്തിക്കുന്നത് പോലെ അള്ളാഹിനെ ചിന്തിക്കാൻ പറ്റും. അള്ളാഹ് ഇറങ്ങും തന്നെ അള്ളാഹ് ഇറങ്ങും. എങ്ങനെയാണ്? അവനോട് യോജിച്ച രൂപത്തിൽ. അതാണ് സഹാബത്തിന്റെ സ്വഭാവം. അള്ളാഹ് ഇറങ്ങും തന്നെ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഖുറാഫി അറിയാം പാടില്ല. ഒരൊറ്റ സഹാബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു അവനോട് യോജിച്ച രൂപത്തിൽ ഇറങ്ങും ഒന്നാൻ ആകാശത്തിലേക്ക് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാ. അപ്പൊ അള്ളാഹിന്റെ അറിവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെന്താ? അള്ളാഹിന്റെ അറിവ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹു പറയാണ് ഈ ലോകത്തിലെ മുഴുവൻ സമുദ്രങ്ങളും മഷിയായിട്ട് അത്രയും കൂടി സമുദ്രങ്ങൾ വേറെ കൊണ്ടുവന്നിട്ട് മഷിയാക്കി എഴുതിയാലും അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ കലിമത്തുകൾ എഴുതി തീരൂല, അതിനു മുമ്പ് വെള്ളം തീർന്നോന്ന്, മഷി തീർന്നോന്ന്. അപ്പോ മനുഷ്യ ബുദ്ധിക്ക് കോലപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ വൈപുല്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വ്യക്തമാക്കിയതാ. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ 7 സമുദ്രം പിന്നെ 7 സമുദ്രം കൂടി കൊണ്ടുവന്നിട്ട് എഴുതിയാൽ നമുക്ക് നിരൂപിക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് അള്ളാഹു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. അതുപോലെ ഖബർ ശിക്ഷ, പരലോകം, സ്വർഗം, നരകം, സിറാത്ത് പാലം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖബർ വാഹിദ് വിശ്വാസത്തിന് പറ്റൂല, മുതവാത്തറായ ഹദീസും ഖുർആനും മാത്രമേ പറ്റുള്ളൂ. അത് അശ്അരിയുടെ ഉസൂല, സലഫിയുടെ ഉസൂലല്ല. എന്നിട്ട് അതും പറഞ്ഞെടുക്കാം. അത് മമ്പുറം തങ്ങളെ കിതാബിൽ ജൗഹറത്തു തൗഹീദ് പറഞ്ഞിരിക്കണോ? അത് ഖുറാഫിയുടെ കിതാബാ സുല്ലമീ. അതും പറഞ്ഞ അപ്പോഴും നടക്കണേ കണ്ടോ? ജൗഹർത്ത് തൗഹീദ് ആരതാ? മമ്പുറന്തങ്ങൾ അത് പുണ്യാത്മാക്കളുടെ അന്നമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മമ്പുറന്തങ്ങളുടെ അപ്പൊ തെളിവ് തന്നെ. ഖബർ വാഹിദ് സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ ഖബർ സിസ്റ്റന്റ് സ്വീകരിക്കാൻ പറ്റുമോ? സിറാത്ത് പാലം സ്വീകരിക്കാൻ പറ്റുമോ? വിചാരണയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ പറ്റുമോ? ഒരുപാട് ഒരുപാട് കാര്യം, 10-50 വിഷയങ്ങൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖബർ വാഹിദ് കൊണ്ട് അസ്ഥിരപ്പെട്ട്. ഖബർ വാഹിദ് എന്താ? മുതവാത്തിർ അല്ലാത്ത ഹദീസ്. വിശ്വാസ കാര്യങ്ങൾക്ക് ഖുർആനോ സഹിഹായ ഹദീസോ മദീന സലഫിയുള്ള ഉസൂല്. അതോ ഖബർ വാഹിദ് പറ്റില്ല എന്നില്ല, അത് ചേകനൂരിന്റെ വാദ. ചേകനൂർ പറഞ്ഞത് മുത്തവാത്തരായ ഹദീസറിന് എന്താ? ഒരുപാട് ഒരുപാട് പരമ്പരകളിലൂടെ വന്ന് അനിശേദ്യമായി അറിയപ്പെട്ടതെന്നാ. അങ്ങനെ വന്നാലേ സ്വീകരിക്കണ്ടുള്ളൂ എന്നാ. അങ്ങനെ വന്നാലേ സ്വീകരിക്കണ്ടോ എന്നുണ്ടെങ്കിൽ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല. വുജൂബുൽ അഖദി ബി ഹദീസിൽ ആഹാദ് ഫിൽ അഖായിദ് വൽ അഹ്കാം എന്ന പുസ്തകത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അത് സമർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വേണ്ടി വന്നാൽ നമുക്കത് പിന്നീട് പറയാവുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുതവാത്തിർ അല്ലാത്ത ഹദീസും സ്വഹീഹായ സനദോടെ വന്നാൽ അത് വിശ്വസിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. പിന്നെ ബുദ്ധിക്ക് യോജിച്ചത് എടുക്കൂ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ എടുക്കാൻ കഴിയൂല. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ എന്താ? കുറെ യുവാക്കള് ഒരു ഗുഹയിൽ അഭയം തേടി, അതിന്റെ മുമ്പിൽ പാറ വന്നടിഞ്ഞ്, അല്ല 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 അത് പാറ വന്നടിഞ്ഞ കഥ വേറെ. അള്ളാഹു അവരെ 300 കൊല്ലം ഉറക്കിക്കിടത്തി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എഴുന്നേൽപ്പിച്ചു അല്ലേ? താപത് ബാലരമയിലെ കഥ മാറ്റിയ കഥ എന്ന് പറഞ്ഞൂടെ? അലന്തര കൈഫ ഫയല റബ്ബ് കബി അസ്ഹാബിൽ ഫീൽ, വലിയ വലിയ ആനകള്, അബ്രഹത്തിന്റെ ആനകള് കയവം പൊളിക്കാൻ വന്നപ്പോ ചെറിയ പക്ഷികള് ചെറിയ കല്ലേറ്റ് എറിഞ്ഞിട്ട് ആന പിന്തിരിഞ്ഞത്ര, ആനകള് ചെറിയ കല്ലേറ്റ് എറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൂടെ? സുലൈമാൻ നബി ഇരുമ്പുകളോട് സംസാരിച്ചു ഇത്രേ. ഏയ് മൂപ്പര് നിന്ന് മരിച്ചു, എന്നിട്ട് വടി ഇങ്ങനെ ചെതലുടിച്ചപ്പോഴാ മൂപ്പരെ വീണ് മയ്യത്തായത്. എന്താ ഈ പറയണൊക്കെ? അങ്ങനെ പറഞ്ഞാ എന്താ ഉണ്ടാകുക? ആ ഖുർആൻ തന്നെ ഒരുപാട് നമുക്ക് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബുദ്ധിക്ക് യോജിച്ചത് എടുക്കൂന്ന് പറയുന്നവർക്ക് ഖുർആനും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എടുക്കേണ്ടത്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇതാ വറദ നഖൽ ബതലൽ അഖൽ, അതാ സലഫികളെ തത്വം. നഖല് വന്നാൽ അഖല് ബാത്തിലായീന. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് 4-5 വാല്യത്തിന്റെ പുസ്തകം തന്നെ ഉണ്ട്, മുവാഫഖത്തു ശരീഹിൽ മാഖൂൽ അലാ സഹീഹിൽ മൻഖൂൽ. സഹീഹായ പ്രമാണങ്ങൾ ശരിയായ ബുദ്ധിക്ക് എതിരെ വരികയില്ല, യോജിച്ചേ വരൂ. മാത്രല്ല 70 ചില്ലാനം വിഭാഗമായി എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകുമെന്ന് പറഞ്ഞതിൽ അതിലേറ്റവും എന്റെ സമുദായത്തിന് ദോഷം വരുത്തുന്ന വിഭാഗം ഏതാരിയോ?
സ്വന്തം ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങളെ തുലനം ചെയ്ത് നോക്കുന്ന ഒരു കൂട്ടർ വരും. അവരാണ് എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ഫിത്തനക്കാർ. ഹറാമിനെ അവർ ഹലാലാക്കും, ഹലാലിനെ ഹറാമാക്കും ചെയ്യും. കണ്ടോ, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾ, ബുദ്ധിക്കനുസരിച്ച് ഇസ്ലാമിക വിഷയങ്ങൾ കൊള്ളുകയും തള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഈ സമുദായത്തിന് ഏറ്റവും വലിയ ഫിത്തൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്.